ഇന്നത്തെ നമ്മുടെ ഈ പ്രഭാഷണ പരമ്പരയുടെ സമാപന പ്രഭാഷണമാണ് ഇന്ന് നാം ഇവിടെ നടത്തുന്നത്. കഴിഞ്ഞ രണ്ട് ദിവസവും മാർസിനെയും ഗാന്ധിയെയും കുറിച്ചാണ് സംസാരിച്ചത്. എന്ന് പറഞ്ഞാൽ മാർസിനെയും ഗാന്ധിയെയും കുറിച്ച് അവരെപ്പറ്റിയുള്ള ഒരു അവതരണമല്ല നടത്തിയത്, മറിച്ച് നമ്മുടെ കാലഘട്ടം നേരിടുന്ന രാഷ്ട്രീയ പ്രതിസന്ധികളിലേക്ക് അവരെ എങ്ങനെ പ്രത്യാനയിക്കാം, ആ വെല്ലുകളുടെ മുമ്പിലേക്ക് നമുക്ക് സഹായകമായി അവരെ എങ്ങനെ കൊണ്ടുവരാം എന്ന ഒരു അന്വേഷണമാണ് നമ്മൾ നടത്തിയത്. ഇന്ന് ആ കൂട്ടത്തിൽ ബാബാ സാഹിബ് അംബേദ്കർ വരികയാണ്. അദ്ദേഹത്തിൻ്റെ ചിന്തകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ മാർസിനെയും ഗാന്ധിയെയും കുറിച്ച് ഉള്ള പൊതുധാരണകളേക്കാൾ വളരെ വൈഷമ്യമുള്ള, വളരെയധികം ഭിന്നാഭിപ്രായങ്ങളുള്ള, അവ്യക്തതകളുള്ള ഒരു ചിന്താസരണിയാണ് അംബേദ്കറിൻ്റേത്. അതുകൊണ്ട് വളരെയധികം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാവുന്ന ഒരു വിഷയമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഞാൻ മാർസും അംബേദ്കറും തമ്മിൽ ബന്ധിപ്പിക്കാനേ സാധിക്കില്ല, കാരണം മാർസ് ഒരു മാർസിസ്റ്റ് വിരുദ്ധനാണ് അംബേദ്കർ എന്ന് പറയുകയും അദ്ദേഹത്തിൻ്റെ അനുയായികളായിട്ടുള്ള, പ്രത്യേകിച്ചും ദളിത് സ്വത്വ രാഷ്ട്രീയവാദത്തിൽ ഉറച്ചു നിൽക്കുന്നവർ എപ്പോഴും മാർസത്തിനെതിരായി സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്, നമ്മൾ കാണുന്നതാണത്. അതുപോലെ കഴിഞ്ഞ ദിവസം തന്നെ ചില ചോദ്യങ്ങൾ ഉയർന്നു വന്നിരുന്നു ഗാന്ധിയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ. ഗാന്ധിയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ എന്തുകൊണ്ട് പൂന പാക്റ്റിനെ കുറിച്ച് സംസാരിച്ചില്ല, അവിടെ ഗാന്ധിയുടെ എല്ലാ മഹത്വങ്ങളും അഴിഞ്ഞു വീഴുന്ന ഒരു സന്ദർഭമാണ് എന്നൊരു സുഹൃത്ത് ചോദിച്ചിരുന്നു. ഈ വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിരവധിയാണ്. നമ്മൾ മാർസിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ അതിൽ പ്രധാനമായിട്ടും ഊന്നിയ ഒരു കാര്യം, മാർസിൻ്റെ ചിന്തയുടെ പരിണാമം ഏതാണ്ട് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയ്ക്ക് ശേഷം ഓരോ കൃതികളിലും എങ്ങനെ സംഭവിച്ചുകൊണ്ടിരുന്നുവെന്നും ആ പരിണാമത്തെ കുറിക്കുന്ന രേഖകൾ പലതും എങ്ങനെ പല ഘട്ടങ്ങളിൽ തമസ്കരിക്കപ്പെട്ടിരുന്നു എന്നുമാണ് ഞാൻ വിശദമാക്കിയത്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയ്ക്ക് ശേഷം അവസാന കാലത്തെ വളരെ വിപുലമായ അദ്ദേഹത്തിൻ്റെ എത്നോളജിക്കൽ നോട്ട്ബുക്സ് എന്ന് പറയുന്ന, അതുപോലെ സോവിയറ്റ് റഷ്യയെക്കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുള്ള വിവരണങ്ങൾ, അമേരിക്കൻ വിപ്ലവത്തെക്കുറിച്ച് സെക്കൻഡ് അമേരിക്കൻ റവല്യൂഷൻ എന്ന പേരിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള ട്രിബ്യൂണൽ ആർട്ടിക്കിൾസ്, ഇതൊക്കെ ഞാൻ ഇതൊക്കെ വെച്ചുകൊണ്ടാണ് ഞാനത് അവതരിപ്പിച്ചത്. എങ്ങനെ മാർസിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ചിന്തയുടെ വികാസം തമസ്കരിക്കപ്പെട്ടു എന്നുള്ളത്. അപ്പോൾ നമ്മൾ എത്തിച്ചേർന്നത് അമേരിക്കൻ റവല്യൂഷനെ പറ്റി മാർസ് എഴുതിയ കാര്യങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പുതിയതായി തോന്നുന്നു എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ്. കാരണം യൂറോപ്പിലെ തൊഴിലാളി വർഗത്തെ കേന്ദ്രീകരിച്ച് മാത്രമാണ് മാർസിൻ്റെ ചിന്തകൾ, മാർസിൻ്റെ രാഷ്ട്രീയം, മാർസിൻ്റെ ധനശാസ്ത്ര സിദ്ധാന്തം എല്ലാം എന്നാണ് പൊതുധാരണ. എന്നാൽ മാർസ് അമേരിക്കയിലെ അടിമകളെക്കുറിച്ച് എഴുതിയിട്ടുള്ള 20-ലേറെ പ്രബന്ധങ്ങൾ ഏതാണ്ട് അടുത്ത കാലത്ത് മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്, അതുവരെ അത് ശ്രദ്ധിച്ചിട്ടില്ല ആരും. ആ പ്രബന്ധങ്ങളിൽ അദ്ദേഹം പറഞ്ഞു തൊഴിലാളി വർഗം എന്നുള്ളത് കൃത്യമായിട്ട് വെള്ളക്കാരനായ തൊഴിലാളിയെക്കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്, അതിനേക്കാളും വലിയ തൊഴിലാളിയാണ് അമേരിക്കയിലെ അടിമ. കരീബിയയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും ഒക്കെ ആട്ടിത്തെളിച്ച് ചങ്ങലയിട്ട് അമേരിക്കൻ തോട്ടങ്ങളിൽ കൊണ്ടുവന്ന അടിമകളുണ്ടല്ലോ, അവർ അതിനേക്കാൾ വലിയ തൊഴിലാളി വർഗമാണ്. അത് പഴയ തരത്തിലുള്ള മാർസിസ്റ്റ് സങ്കല്പത്തിന് ചേരുന്നതല്ല. ബ്ലാക്ക് ലേബർ എന്നാണ് മാർസ് അതിനെക്കുറിച്ച് പറയുന്നത്. അത് ഞാൻ വിശദീകരിച്ചതാണ്. ഞാനിവിടെ ഓർമ്മിപ്പിക്കാൻ കാര്യം, ഈ ബ്ലാക്ക് ലേബറിനെ കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ്, കറുത്ത അധ്വാനം,
അല്ലെങ്കിൽ കറുത്തവരുടെ അധ്വാനം എന്നൊരു പരികൽപ്പന മാർസിസത്തിൽ ആവിർഭവിക്കുന്നതോടുകൂടി മാർസിസത്തെക്കുറിച്ച് നാം ഇന്ന് ധരിച്ചിരുന്ന എല്ലാ സങ്കല്പങ്ങളും മാറുകയാണ്. ബ്ലാക്ക് ലേബർ എന്നാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ തൊഴിലാളി വർഗത്തിലേക്ക് ഇങ്ങനെ പടിപടിയായി പരിണമിക്കണം എല്ലാ രാജ്യങ്ങളും. എല്ലാ രാജ്യങ്ങളും ഇംഗ്ലണ്ട് പോലെ ആകണം, ഇങ്ങനെയൊക്കെയുള്ള ആ പഴയ ഘട്ടവാദ സങ്കല്പമൊക്കെ പൊളിയുകയാണ്. അത് നമ്മൾ ആ ഒരു മാർസിനെ കറുത്ത ലേബർ എന്നൊരു പരികൽപ്പന കൊണ്ടുവരുന്ന മാർസിനെ, അത് മാത്രമല്ല കറുത്ത ലേബറിൻ്റെ ബ്ലാക്ക് ലേബറിൻ്റെ മോചനമില്ലാതെ വൈറ്റ് ലേബറിന് മോചനമില്ല എന്നാണ് മാർസ് പറഞ്ഞത്. അതിൽ ഇത് നമ്മൾ ഇന്ത്യയിൽ നോക്കൂ, ഇന്ത്യയിൽ അത് നമ്മൾ എടുത്തു വച്ചാൽ ഇന്ത്യയിലെ കറുത്തവരുടെ മോചനമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ തൊഴിലാളി വർഗ മോചനം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം എന്ന് പറയുന്നത് ഇന്ത്യയിലെ കറുത്തവർ നടത്തുന്ന വിപ്ലവമാണ്, അവരുടെ മോചനത്തിന് വേണ്ടി. അതുകൊണ്ടാണ് മാർസ് അമേരിക്കൻ സിവിൽ വാറിനെ, അടിമത്തത്തിനെതിരായ സിവിൽ വാറിനെ സെക്കൻഡ് അമേരിക്കൻ റവല്യൂഷൻ എന്ന് വിളിച്ചത്, അടിമ മോചനത്തിന് വേണ്ടി നടത്തിയതാണ്. അപ്പോൾ ഈ ഒരു പരിപ്രേക്ഷ്യത്തിൽ നമ്മൾ ഇന്ത്യയിലേക്ക് നോക്കും. ഇന്ത്യയിലേക്ക് നോക്കുമ്പോൾ ഇന്ത്യയിലെ യഥാർത്ഥ വിപ്ലവ നായകൻ കറുത്തവരുടെ നേതാവായ അംബേദ്കറാണ് എന്ന് വരും മാർസിൻ്റെ നിർവചനം അനുസരിച്ച്. ഈ നിർവചനം നമ്മുടെ മാർസിസ്റ്റുകൾക്ക് അറിയാനെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം ഇത് വളരെ ഇതൊക്കെ പൂഴ്ത്തിവെക്കപ്പെട്ടിരുന്ന ഒരുപാട് സാധനങ്ങളാണ്, പല പല ആളുകളുടെ കയ്യിലാണ്. പഴയ സോഷ്യൽ ഡെമോക്രാറ്റുകളുടെ കയ്യിലും പലരുടെ കയ്യിലുമായിട്ട് ആണ് ഈ രേഖകളൊക്കെ ഇരുന്നിട്ട്. അതുപോലെ ഈ ന്യൂയോർക്ക് ട്രിബ്യൂണൽ എന്ന് പറയുന്നത് ഏതാണ്ട് മാർസിൻ്റെ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന മാർസിൻ്റെ കളക്ടഡ് വർക്സിൻ്റെ 5 വോളിയം വരുന്നതാണ് ഞാൻ പറഞ്ഞതാണത്. അപ്പോൾ അതൊന്നും ആളുകൾ ശ്രദ്ധിക്കാതെ പോയതാണ്, ഇംഗ്ലീഷിൽ എഴുതിയതായത് കൊണ്ടും കൂടിയാണത്. ജർമ്മനിയിലാണല്ലോ, വലിയ ആഠ്യഭാഷയാണ് ജർമ്മനി. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കാതെ പോയതാണ്. അപ്പോൾ ഈ അംബേദ്കർ നമ്മൾ ഈ 21-ാം നൂറ്റാണ്ടിൽ പുതിയ രീതിയിൽ വെറും ഒരു ദളിത് നേതാവായി മാത്രമല്ല കണ്ടെത്തുന്നത്, ഇന്ത്യയുടെ നേതാവായി കണ്ടെത്തുകയാണ്. ഇന്ത്യൻ വർഗവിമോചനത്തിൻ്റെ നേതാവായി നമ്മൾ കണ്ടെത്തുകയാണ്. ഇവിടെയാണ് ഇങ്ങനെ നമ്മൾ കണ്ടെത്തുമ്പോഴാണ് ഈ ഒരു കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ഇന്ത്യയിലെ ഇന്ന് നിലനിൽക്കുന്ന ദളിത് പ്രസ്ഥാനങ്ങൾ ഈ അംബേദ്കറിൽ നിന്ന് എത്രമാത്രം പിന്നോട്ട് പോയി എന്നും അത് ആ പ്രസ്ഥാനങ്ങൾ തന്നെ എങ്ങനെ അപജയിച്ചു എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. കാരണം അങ്ങനെ ഒരു കാരണം മാർസുമായിട്ട് അദ്ദേഹത്തെ അകറ്റുക ഒരു പ്രധാനമായിട്ടുള്ള കാര്യമാണ്. പിന്നെ അംബേദ്കർ എന്ന വലിയ രാഷ്ട്രീയ ചിന്തകൻ, അദ്ദേഹം ഇവിടെ ഈ ദളിത് നേതാവായി, ദളിതരുടെ നേതാവായി വന്നത് ഏതെങ്കിലും ഒരു ജാതി സ്പർദ്ധയുടെ പേരിലൊന്നുമല്ല. അദ്ദേഹം തൻ്റെ വീക്ഷണം അവതരിപ്പിച്ചത് ശാസ്ത്രീയമായിട്ടാണ്. അതുതന്നെ അദ്ദേഹം മാർസിനെ പിന്തുടർന്നുകൊണ്ടാണ് അത് അവതരിപ്പിച്ചത്. ഇതൊക്കെ മറച്ചു വയ്ക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പിൻഗാമികളായി വന്നവർ. അത് അംബേദ്കറുടെ മരണത്തിന് ശേഷം, അംബേദ്കർ അതുവരെ വളരെ ശക്തമായ നിലപാടുകളുമായി മുന്നോട്ട് പോയി, അത് മാത്രമല്ല വലിയ മാറ്റങ്ങൾ, അത് ഞാൻ പിന്നീട് വിശദീകരിക്കുന്നുണ്ട് അംബേദ്കറിൽ വന്ന പരിണാമത്തെക്കുറിച്ച്. ഇപ്പം ഈ അനുയായികളെ സംബന്ധിച്ചിടത്തോളം പരിണാമവിധേയനായ ഒരു അംബേദ്കറേ ഇല്ല, ആദ്യം മൂലം ഒരു അംബേദ്കറാണെന്നുള്ളതാണ്. ഒരു മാർസിസ്റ്റ് വിരുദ്ധനും ഗാന്ധി വിരുദ്ധനുമായ ഒരു അംബേദ്കർ എന്നുള്ളതാണ്. അങ്ങനെയല്ല, അദ്ദേഹത്തിന് വലിയ ചിന്താപരമായ പരിണാമം, രാഷ്ട്രീയമായ പരിണാമമൊക്കെ സംഭവിച്ചിട്ടുണ്ട്, അത് ശ്രദ്ധിക്കാതിരിക്കുന്നു എന്നുള്ളതാണ്. അത് റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പാർട്ടി അദ്ദേഹം രൂപീകരിച്ചിരുന്നു. മരണത്തിന് ശേഷം, അംബേദ്കറുടെ മരണത്തിന് ശേഷം ഈ റിപ്പബ്ലിക്കൻ പാർട്ടി എന്ന് പറയുന്നത് 1957 തന്നെ, ഞാൻ തൊട്ടടുത്ത വർഷം തന്നെ രണ്ടായി പിളരുന്നു എന്നുള്ളതാണ്. ഈ രണ്ടായി പിളരുന്നതിൽ പ്രവർത്തിച്ച കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ബി സി കാംബ്ലെ ഫാക്ഷൻ, കാംബ്ലെയുടെ നേതൃത്വത്തിലുള്ള ഒരു ഫാക്ഷനാണ് ഒരു വിഭാഗം. അതുപോലെ ഈ ഗൈക്വാർഡിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ദാദാസാഹിബ് ഗൈക്വാർഡ് അംബേദ്കറുമായിട്ട് ഏറ്റവും അടുത്ത് നിന്നിരുന്ന ഒരാളാണ്. ഇങ്ങനെ രണ്ടായിട്ട് ഈ പൊളിറ്റിക്കൽ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ പിളർന്നതോടുകൂടി അംബേദ്കർ നയിച്ച പ്രസ്ഥാനം ഇല്ലാതായി എന്ന് പറയാം.
കാരണം ഈ കാംബ്ലെ ഫാക്ഷൻ ഇത് ഇന്ത്യൻ ദളിത് പ്രസ്ഥാനത്തെ അവതരിപ്പിച്ചത് ഒരു വിചിത്ര രീതിയിലാണ്. ഇന്ത്യൻ ദളിത് പ്രസ്ഥാനം ഭരണഘടന, ഇന്ത്യക്ക് ഭരണഘടന എഴുതിയ അംബേദ്കർ നേതാവായിട്ടുള്ള പ്രസ്ഥാനമാണ് ഇന്ത്യൻ ഈ ദളിത് പ്രസ്ഥാനം. അല്ല, ഭരണഘടന എഴുതിയതോടുകൂടി നമ്മളിനി ഭരണഘടനയ്ക്ക് കീഴ്പ്പെട്ട് നിന്നാൽ മതി. ഭരണഘടന അദ്ദേഹം എഴുതിയല്ലോ. അപ്പോൾ ഇത് ഈ ഭരണഘടന എന്ന് പറയുന്നത് അംബേദ്കർ എഴുതി കൊടുത്ത ഒരു കൃതിയാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ആ ഒരു ധാരണ പോലെയാണ്. അംബേദ്കർ പിന്നെ പറഞ്ഞു അതൊക്കെ, ഈ ഭരണഘടനയെക്കുറിച്ച് തന്നെ പിന്നെ പറഞ്ഞത്. അവർ അതൊക്കെ വിഴുങ്ങിയിട്ടാണ് ഈ പറയുന്നത്. ഭരണഘടനയെക്കുറിച്ച് അംബേദ്കർ ഒരു ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട്, ഐ വാസ് എ ഹാക്ക്, ഞാനൊരു കൂലിക്കെഴുത്തുകാരനായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം ഒറ്റയ്ക്കിരുന്ന് എഴുതി ഉണ്ടാക്കുമല്ലോ, വലിയ എത്രയോ 90-ലധികം ആളുകളുള്ള കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിലുള്ള ചർച്ചകളിലൂടെ എഴുതുകയാണ്. അദ്ദേഹത്തിൻ്റെ എഴുത്തുകാരൻ മാത്രമായിരുന്നു എന്നാണ് പറയുന്നത്. മാത്രമല്ല, പാർലമെൻറ്റിൽ അംഗമായിരുന്നപ്പോൾ പാർലമെൻറ്റിൽ വെച്ച് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, വളരെ അതായത് ഈ ഹിന്ദുക്കോട് ബിൽ പിൻവലിക്കുന്ന പ്രശ്നവുമായി നടന്ന ചർച്ചകളിൽ അദ്ദേഹം അതുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം നെഹ്റുവിൻ്റെ ഗവൺമെൻറ്റിൽ നിന്ന് രാജിവെക്കുന്നത് തന്നെ. അപ്പം അന്ന് അദ്ദേഹം ഈ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച്. നമ്മളിപ്പോഴും അങ്ങനെ അംബേദ്കറുമായിട്ട് ഇങ്ങനെ ചേർത്ത് വെക്കുകയാണ് കോൺസ്റ്റിറ്റ്യൂഷനെ. അങ്ങനെയല്ല, അതൊരു ബൂർഷ്വാ കോൺസ്റ്റിറ്റ്യൂഷനാണ്, ഇന്ത്യൻ ബൂർഷ്വാസിയുടെ ഭരണഘടനയാണ് എന്ന കാര്യത്തിൽ അംബേദ്കർക്ക് അന്ന് സംശയം ഉണ്ടായിരുന്നില്ല. അപ്പം ആ കാലത്താണ് അത്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ യൂസ്ലെസ് തിങ്. അത് കത്തിക്കാൻ ആരെങ്കിലും മുന്നോട്ട് വരികയാണെങ്കിൽ ആദ്യം ഞാനായിരിക്കും തീ കൊടുത്തുന്നതെന്ന് എന്ന് പാർലമെൻറ്റിൽ പ്രസംഗിച്ചതാണിത് അംബേദ്കർ. ഇത്തരം കാര്യങ്ങളൊക്കെ വിസ്മരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അനുയായികൾ കാംബ്ലെ ഫാക്ഷൻ അദ്ദേഹം ഭരണഘടന എഴുതി വെച്ചിട്ടുള്ളത് കൊണ്ട് ഇനി നമുക്ക് ഭരണഘടനയ്ക്ക് കീഴടങ്ങി വണങ്ങി നിൽക്കാം, ഇനി നമുക്ക് സമരം വേണ്ട. കാരണം ഭരണഘടനയെ സമരം ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ഇനി നമുക്ക് പ്രക്ഷോഭങ്ങളൊന്നും വേണ്ട, അവകാശങ്ങളെല്ലാം ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട്, അപ്പോൾ നമുക്കിനി അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യേണ്ട. ഇങ്ങനെ ഭരണവർഗത്തിന് കീഴടങ്ങുന്ന ഒരു നിലപാട് അതിപ്പോഴും തുടരുകയാണ്, ഭരണവർഗത്തിന് കീഴടങ്ങുന്ന നിലപാട് എന്ന് പറഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണ്? സംഭവിക്കുന്നത് മുഴുവനും ഇതുപോലെ കുറേ നേതാക്കന്മാർ, കാംബ്ലേക്ക് ശേഷം പിന്നെയും നേതാക്കന്മാർ വന്നു, ഇപ്പോഴുണ്ട് നേതാക്കന്മാർ, നേതാക്കന്മാർ വന്നിട്ട് ഈ ഇന്ത്യയിലെ ദളിതരെ മുഴുവനും ഒരു വോട്ട് ബാങ്കാക്കി അതിൻ്റെ ഒരു തരം ഏജൻറ്റന്മാരായി മാറുകയാണ് ഇവർ ചെയ്യുന്നത്, ഈ നേതാക്കന്മാർ ചെയ്യുന്നത്. അതിലവർക്ക് യാതൊരു മനസാക്ഷിക്കുത്തും ഇല്ല എന്നാണ്. അതാണല്ലോ ഇപ്പോൾ ഇന്ത്യൻ പാർലമെൻറ് തന്നെ, ഇന്ത്യൻ മോഡിയുടെ ഗവൺമെൻറ് തന്നെ ഉള്ള ലളിത് ദളിത് നേതാക്കന്മാരെ നോക്കിയാൽ മതി. അവർക്ക് അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, പല രാമന്മാരുണ്ട് ഈ ദളിത് നേതാക്കന്മാർ. ഈ രാമന്മാരൊക്കെ ഇപ്പോൾ ബി ജെ പിയുടെ മുമ്പിൽ മുട്ടുകുത്തി ഹനുമാന്മാരായിരിക്കുന്നു എന്ന് പറയും. അപ്പോൾ ആ വിധത്തിൽ ഭരണവർഗത്തിനും ഇന്ത്യൻ ഭരണവർഗത്തിൻ്റെ ഏറ്റവും ഭീഷണമുഖമായ മോഡി ഗവൺമെൻറ്റിനും പോലും മുമ്പിൽ മുട്ടുകുത്തുന്ന ഒരു വിഭാഗമായി ഇന്ത്യൻ ദളിതരെ മുഴുവൻ മാറ്റിയിരിക്കുകയാണെന്ന് ആലോചിക്കണം. കാരണം അംബേദ്കർ പറഞ്ഞത് ബ്രാഹ്മണിസം, അതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറഞ്ഞു. ബ്രാഹ്മണിസം തന്നെ മതമായി അവസരം കിട്ടിയാൽ ഇന്ത്യൻ ഭരണഘടന മാറ്റി മനുസ്മൃതി എടുത്തു വെക്കാൻ നിൽക്കുന്ന ആളുകളാണിവർ. അവർക്കാണ് കീഴടങ്ങിയിരിക്കുന്നത്. ആലോചിക്കണം, ഇതിനേക്കാളും താഴാനുണ്ടോ ദളിത് പ്രസ്ഥാനം? ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഇതാണ് നമ്മളിന്ന് കാണുന്നത്. ഇപ്പോൾ അവർ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് എന്നൊക്കെ, ഇത് ആരെയും കുറ്റം പറയുകയല്ല, ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. മാർക്സിസ്റ്റുകളെയോ അല്ലെങ്കിൽ കൂടുതൽ റാഡിക്കലായ സമീപനമുള്ള ഏതെങ്കിലും ഒരു പൊളിറ്റിക്സുമായിട്ട് അവർ യോജിക്കാൻ ഒരിക്കലും തയ്യാറാവുകയില്ല. എത്ര പെട്ടെന്നാണ് നമ്മുടെ സി കെ ജാനുവിനൊക്കെ എത്ര അനായാസമായിട്ടാണ് ബി ജെ പി ചേരാൻ കഴിഞ്ഞതെന്ന് ആലോചിച്ച് നോക്കൂ. അവർക്ക് ഏതെങ്കിലും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ ഒരിക്കലും ചേരാൻ കഴിയില്ല. ഇത് വളരെ അനായാസമാണ്. എന്നുവെച്ചാൽ സ്ഥാനങ്ങൾ കിട്ടാൻ വേണ്ടി എന്തും ചെയ്യും. കാരണം നാവില്ലാത്ത മൂകലക്ഷങ്ങളാണ് പിന്നാലെ ഉള്ളത്. അവരുടെ നേതാക്കന്മാർ അവരെ കച്ചവടം ചെയ്യുകയാണ് ചെയ്യുന്നത് ഇത്രയും കാലം. അത്തരത്തിൽ അധപ്പതിച്ചു. അതിനിവർക്ക് വേണ്ടത് എന്താന്ന് വെച്ചാൽ അംബേദ്കറെ തന്നെ ഇവർക്ക് പറ്റിയ ഒരാളായിട്ട് അവതരിപ്പിക്കുക. അതായത് അംബേദ്കർ എല്ലാ കാലത്തും ഒരു മാർക്സിസ്റ്റ് വിരുദ്ധനായിരുന്നു. ജാതിപരമായ ഒരു ബോധത്തിലേക്ക് മാത്രം ഉള്ളടങ്ങി നിൽക്കുന്ന ഐഡൻറ്റിറ്റി, സ്വന്തം ഐഡൻറ്റിറ്റിയിലേക്ക് മാത്രം, രാഷ്ട്രീയമെല്ലാം വിട്ടിട്ട് എൻ്റെ ജാതിപരമായ നിലനിൽപ്പ് അത് അടിച്ചമർത്തപ്പെടുന്നു.
ഞാൻ അതുകൊണ്ട് അടിച്ചമർത്തപ്പെട്ട നിലയിൽ ഇങ്ങനെ തുടരുകയാണ് എന്നുള്ള മട്ടിൽ ഉള്ള ഒരു നിലപാട്. വാസ്തവത്തിൽ അങ്ങനെ ആയിരുന്നില്ല. അതുപോലെ ഞാൻ അടുത്ത ഫാക്ഷനെ പറ്റി പറയുകയാണ്, ഈ ദാദാ സാഹിബ് ഗെയ്ക്വാർഡ് അംബേദ്കറുമായി വളരെ അടുപ്പമുള്ളയാളായിരുന്നു. ഗെയ്ക്വാർഡ് ഇവരിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞിട്ട് ഭരണഘടനയ്ക്കെതിരായ സമരങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്, നിരവധി സമരങ്ങൾ, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായി ചേർന്നുള്ള സമരങ്ങൾ നിരവധി നടത്തിയിട്ടുണ്ട്. പക്ഷെ അവരെയെല്ലാം ഈ വലതുപക്ഷത്തുള്ള കാംബ്ലേ ഗ്രൂപ്പ് ഫാക്ഷനിൽപ്പെട്ട ആളുകൾ ഇവരെയെല്ലാം തീവ്രവാദികളായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഇപ്പോഴറിയാമല്ലോ, ഇപ്പോൾ പ്രകാശ് അംബേദ്കർ അംബേദ്കറിൻ്റെ കൊച്ചുമകനാണ്. പ്രകാശ് അംബേദ്കർ നയിക്കുന്ന ഒരു പ്രസ്ഥാനമുണ്ട്, അത് ഈ ഗെയ്ക്വാഡിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ തുടർച്ചയാണ്. അവരൊരു മാർക്സിസ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. ഇവരെയൊക്കെ ഒറ്റപ്പെടുത്തിയത് പലതരത്തിലാണ്, ഇവർ മാവോയിസ്റ്റുകളാണ്, ഇങ്ങനെ പല വിധത്തിലും പറഞ്ഞ് എന്തെങ്കിലും റാഡിക്കലായിട്ട് പറഞ്ഞാൽ ഉടനെ തന്നെ അവരുടെ മേൽ എന്തെങ്കിലുമൊക്കെ തീവ്രവാദങ്ങളൊക്കെ ആരോപിച്ച് ഒറ്റപ്പെടുത്തുക, ഇങ്ങനെയൊക്കെ ചെയ്ത് ഇപ്പോഴല്ല, ഈ സമീപകാലത്തല്ല, ഏതാണ്ട് കഴിഞ്ഞ വർഷം മുമ്പ് വരെ, അതായത് നമ്മുടെ ജിഗ്നേഷ് മേവാനിയും ഒക്കെ വരുന്നതിന് മുമ്പ്, നമ്മുടെ കോളേജ് യൂണിവേഴ്സിറ്റിയിൽ ആത്മഹത്യ ചെയ്ത രോഹിത് വെമുല, രോഹിത് വെമുലയുടെ ആത്മഹത്യയ്ക്ക് ശേഷമൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷം മാറിയിട്ടുണ്ട്. ഇവരുടെ ഈ തരത്തിലുള്ള ദുഷ്പ്രചരണങ്ങളെയൊക്കെ പരാജയപ്പെടുത്തത്തക്ക വിധത്തിൽ, അപ്പോൾ അംബേദ്കറെ വീക്ഷണങ്ങളെ പിന്തുടരുന്ന ഈ പ്രകാശ് അംബേദ്കറെ പോലുള്ള ആളുകളുടെ കുറച്ചുകൂടി റാഡിക്കലായ രാഷ്ട്രീയ മാനങ്ങളുള്ള ആ പ്രസ്ഥാനം ഇപ്പോൾ ഏതാണ്ട് മുന്നോട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. എങ്കിൽ പോലും ഇപ്പം എനിക്ക് തോന്നുന്നു കേരളത്തിലെങ്ങും അത്രയും ശക്തമായിട്ട് അത്തരം പ്രസ്ഥാനങ്ങൾക്കായ കേരളത്തിൽ പൊതുവേ വളരെ അടിയുറച്ച് ഒരു മാർക്സിസ്റ്റ് വിദ്വേഷമുണ്ട് ഈ ദളിത് പ്രസ്ഥാനങ്ങൾക്ക്. അത് ഈ കാംബ്ലേ ഗ്രൂപ്പിൻ്റെ ഇതുപോലെ ഉള്ള ചില ഫാക്ഷനുകളുടെ സ്വാധീനമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവരെല്ലാം പൊതുവേ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് മാർസിസവുമായി ജാതി വിമോചനത്തെ, അതായത് ക്ലാസ്റ്ററുകളുമായി വർഗസമരവുമായി ജാതി വിമോചനത്തെ ബന്ധിപ്പിക്കാൻ കഴിയുകയില്ല. ജാതി പ്രശ്നം വേറൊരു പ്രശ്നമാണ്. നമ്മൾ പറയാറുണ്ടല്ലോ, ഇതൊരു ഇന്ത്യൻ പ്രതിഭാസമാണ്, ക്ലാസ് എന്ന് പറയുന്ന ഒരു യൂറോപ്യൻ പ്രതിഭാസമാണ്, ഇന്ത്യൻ പ്രതിഭാസമാണ്, ഇത് അതിവനവധി സങ്കീർണതകളുള്ള ഒരു സവിശേഷ പ്രതിഭാസമാണ്, ഇത് അവ്യാഖ്യേയമാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് ക്ലാസ് കൊണ്ട് ഇതിനെ സമീപിക്കാൻ കഴിയുകയില്ലല്ലോ. അതാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് അംബേദ്കറുടെ കൃതികൾ നമ്മൾ പരിശോധിച്ചാൽ അറിയാം എങ്ങനെയാണ് അദ്ദേഹം മാർസിസത്തെ സമീപിച്ചത്. ബോംബെയിൽ വെച്ച് അദ്ദേഹം ആദ്യം തന്നെ ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളാണ് തുടങ്ങിയത് ബോംബെയിൽ, ജാതി പ്രവർത്തനങ്ങളല്ല തുടങ്ങിയത്. നേരിട്ട് അദ്ദേഹം സാമൂഹ്യ പ്രവർത്തനം തുടങ്ങിയ കാലത്ത് തൻ്റെ ഉദ്യോഗമൊക്കെ വലിച്ചെറിഞ്ഞ് ഇതിലേക്ക് കടന്ന കാലം മുതൽക്ക് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനങ്ങളാണ് തുടങ്ങിയത്, പ്രധാനമായിട്ടും ബോംബെയിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം. ആ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റുകളൊക്കെയും അവരോട് ചേർന്ന് നിന്നാണ് പ്രവർത്തനം നടത്തിയത്, ട്രേഡ് യൂണിയൻസ്. പക്ഷെ ക്രമേണ അതിൽ നിന്ന് അംബേദ്കർക്ക് അകന്നു പോകേണ്ടതായിട്ട് വന്നു. അത് പല പ്രശ്നങ്ങളാണ്, കാരണം അവിടെ എപ്പോഴും ഈ ദളിതർക്ക് ബോംബെയിലെ തുണിമിൽ തൊഴിലാളികളാണ് കൂടുതലും, ബോംബെയിലെ തുണിമില്ലുകളിൽ എപ്പോഴും ദളിതർക്ക് താണ ശമ്പളമുള്ള ഒരു പ്രത്യേക ജോലിയുണ്ട്, അതുവരെ കൊടുക്കുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് ഉയർന്ന ശമ്പളമുള്ള ജോലിയെല്ലാം സവർണർക്കാണ് കൊടുക്കുക. അപ്പോൾ അവരാണ് അവിടെ ഏറ്റവും മേധാവിത്വം പുലർത്തുന്നത്. ട്രേഡ് യൂണിയൻ പ്രശ്നം വന്നപ്പോൾ ഈ ഒരു മാറ്റം ഇത് മാറ്റണമെന്ന് പറഞ്ഞു അംബേദ്കർ. ഇത് മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ ഇത് കമ്മ്യൂണിസ്റ്റുകൾക്ക് തന്നെ, ആർക്ക് തന്നെ, ഡാംഗയെ പോലുള്ള ആളുകളാണ്, അവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടായി ഇത് മാറ്റാൻ. കാരണമെന്ന് പറഞ്ഞാൽ ഈ ഉയർന്ന ജോലിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവർ നെയ്തു വരുന്ന ഈ തുണിനാരുകൾ തുപ്പൽ വെട്ടിച്ചിട്ടാണ് ഒട്ടിച്ചു വിടുക. അപ്പോഴാ റാങ്കിലേക്കുള്ളവരെ പിന്നെ ദളിതരെ കയറ്റൂല, കാരണം ദളിതൻ്റെ തുപ്പൽ ദളിത് കുറച്ചുകൂടി ഐത്തമുള്ളതാണ്. അതുകൊണ്ട് അതിന് മുകളിലുള്ള പിന്നെ സവർണരാരും അതിൽ വർക്ക് ചെയ്യില്ല. അങ്ങനെ ഈ മില്ലിൻ്റെ പണി തന്നെ നിന്നു പോകും ദളിതൻ്റെ തുപ്പൽ കാരണം, പിന്നല്ലേ ട്രേഡ് യൂണിയൻ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നം കാരണം അന്ന് കമ്മ്യൂണിസ്റ്റുകളൊന്നും അതിൽ ഇടപെട്ടേയില്ല, അവർ തന്ത്രപൂർവ്വം നിന്നു. കാരണം എന്ത് ചെയ്യാനതിനകത്ത്, ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ലല്ലോ, ജാതിയുടെ പ്രശ്നം.
അൺടച്ചബിലിറ്റിയുടെ പ്രശ്നം പരിഹരിക്കുന്നില്ല. അപ്പോൾ അത് ആ കാരണത്താൽ അതൊരു പ്രശ്നമായി ഉന്നയിക്കണമെന്നാണ് അംബേദ്കർ പറഞ്ഞത്. എല്ലാ ദളിതരെയും മനുഷ്യരായി അംഗീകരിക്കണം, എല്ലാവരുടെയും തുപ്പൽ ഒരുപോലത്തെ തുപ്പൽ തന്നെ എന്നുള്ള മട്ടിൽ അംബേദ്കർ വാശി പിടിച്ചു. അവിടെ മുതൽക്ക് ആരംഭിക്കുന്നു ഈ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരുമായിട്ട് ഉള്ള ഈ കലഹം എന്ന് പറയുന്നത്. പക്ഷെ അപ്പോഴൊക്കെയും അംബേദ്കർ ഒരിക്കലും ഈ ക്ലാസ് എന്ന കൺസെപ്റ്റിനെ, ഇപ്പം പിന്നീട് വന്ന ദളിത് നേതാക്കന്മാർ പറയുന്നത് പോലെ, അദ്ദേഹം ഒരിക്കലും ആ ക്ലാസ് കൺസെപ്റ്റിനെ വിട്ടുപോയിട്ടില്ല എന്നുള്ളതാണ്. ക്ലാസിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു ദീർഘമായ പാസേജിൽ നിന്ന്, അതായത് ഒരു ഇൻ്റർനാഷണൽ ആന്ത്രപ്പോളജിക്കൽ സെമിനാറിൽ അംബേദ്കർ അവതരിപ്പിച്ചിട്ടുള്ള ഒരു പ്രബന്ധമുണ്ട്. അത് ജാതിയെക്കുറിച്ചുള്ള വളരെ, ക്ലാസ് ആൻഡ് കാസ്റ്റ് റിലേഷനെക്കുറിച്ച് വളരെ വിജ്ഞാനപ്രദവും, പക്ഷേ ആരും അത് ശ്രദ്ധിച്ചിട്ടില്ലാത്തതുമായി, മാർസിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ശ്രദ്ധിച്ചിട്ടില്ലാത്തതും. കാരണം ഈ അങ്ങനെയൊക്കെ പറഞ്ഞാൽ മാർസ്, ഈ അംബേദ്കർ മാർസിനെക്കുറിച്ചോ ക്ലാസിനെക്കുറിച്ചോ പറഞ്ഞ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ ഇവരുടെ സിദ്ധാന്തം പൊളിയില്ലേ? ഇവരുടെ ഈ താണ വർഗ ജാതികളെ ഭരണകൂടത്തിന് കൂട്ടിക്കൊടുക്കുന്ന പണി പൊളിയും. അതാണ് അവരത് പുറത്തുവിടാത്തത്. ദ അറ്റോമിസ്റ്റിക് കൺസെപ്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻ എ സൊസൈറ്റി സോ ഗ്രേറ്റ്ലി പോപ്പുലറൈസ്ഡ് ഇൻ പൊളിറ്റിക്കൽ ഒറേഷൻസ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഹംബക്. വ്യക്തിവാദപരമായ സങ്കല്പം, അറ്റോമിസ്റ്റിക് എന്ന് പറയുന്നത് അതൊരു വിഡ്ഢിത്തമാണ്. ടു സേ ദാറ്റ് ഇൻഡിവിജ്വൽസ് മേക്കപ്പ് സൊസൈറ്റി ഈസ് ട്രിവിയൽ, അത് നിസ്സാരമാണ്, വ്യക്തികളാണ് സമൂഹത്തെ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത്. സൊസൈറ്റി ഈസ് ആൾവേസ് കമ്പോസ്ഡ് ഓഫ് ക്ലാസസ്, കൃത്യമായി പറയുകയാണത്. സൊസൈറ്റി ഈസ് ആൾവേസ് കമ്പോസ്ഡ് ഓഫ് ക്ലാസസ്, വർഗങ്ങളെ കൊണ്ടാണ് നമ്മുടെ സമൂഹം ഉണ്ടായിരിക്കുന്നത് എന്നാണ്. ഇഫ് വി ബിയർ ദിസ് ജനറലൈസേഷൻ ഇൻ മൈൻഡ്, അവർ സ്റ്റഡി ഓഫ് ദ ജനസിസ് ഓഫ് കാസ്റ്റ് വുഡ് ബി വെരി മച്ച് ഫെസിലിറ്റേറ്റഡ്, ഫോർ വി ഹാവ് ഓൺലി ടു ഡിറ്റർമൈൻ വാട്ട് വാസ് ദ ക്ലാസ് ദാറ്റ് ഫസ്റ്റ് മെയ്ഡ് ഇറ്റ്സെൽഫ് ഇൻ ടു എ കാസ്റ്റ്. ഫോർ ക്ലാസ് ആൻഡ് കാസ്റ്റ്, സോ ടു സേ, ആർ നെക്സ്റ്റ് ഡോർ നൈബേഴ്സ്, ആൻഡ് ഇറ്റ് ഈസ് ഓൺലി എ സ്പാൻ ദാറ്റ് സെപ്പറേറ്റ്സ് ദ ടു. എ കാസ്റ്റ് ഈസ് ആൻ എൻക്ലോസ്ഡ് ക്ലാസ്. അതാണ് എ കാസ്റ്റ്, ജാതി എന്ന് പറഞ്ഞാൽ എ കാസ്റ്റ് ഈസ് ആൻ എൻക്ലോസ്ഡ് ക്ലാസ്, അതായത് നിശ്ചിതമായിട്ട് അടച്ചിടപ്പെട്ട, എൻക്ലോസ്ഡ്, സവിശേഷമായി സാമൂഹ്യ സാഹചര്യങ്ങളാൽ അടച്ചിടപ്പെട്ട, ജന്മാന്തരങ്ങളിലേക്ക് പല തലമുറകളിലേക്ക് പോകത്തക്ക വിധത്തിൽ അടച്ചിടപ്പെട്ട ഒരു വർഗ സമൂഹമാണ് ജാതിയായി പരിണമിക്കുന്നത് എന്നാണ് നിർവചിക്കുന്നത്. ഇതൊരു മാർസിസ്റ്റ് നിർവചനമാണ്. ഇത് മാർസിനറിയാമായിരുന്നു. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച, മാർസ് ലോകത്തിലെ കീഴാളരെ മുഴുവനും അവസാന നോട്ട്ബുക്സിൽ പഠിക്കുന്നുണ്ട്. മിക്കവാറും കരീബിയൻ മാത്രമല്ല, അത് അദ്ദേഹം ലാറ്റിൻ അമേരിക്കൻ വർഗങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്. അവിടെ എല്ലാം ഇത് മാർസിനറിയാമായിരുന്നു. ഈ വസ്തുത ക്ലാസ് എന്ന് പറഞ്ഞാൽ അല്ലാതെ ഈ ഫാക്ടറി പോയിട്ട് വരുന്ന തൊഴിലാളിയും മുതലാളിയായിട്ടുള്ള വൈരുദ്ധ്യം മാത്രമല്ല എന്നുള്ളത്. ക്ലാസിൻ്റെ ആ സ്റ്റാറ്റസിലേക്ക് ഉയരുന്ന തൊഴിലാളികളുണ്ട്. അവർ കറുത്തവരായിരിക്കും, ചിലപ്പോൾ അവർ വേറെ പണികൾ ചെയ്യുന്നവരായിരിക്കും. പക്ഷെ ക്ലാസ് എന്നത് അങ്ങനെയാണ്. ഇതെന്തുകൊണ്ട് ഇവർ ശ്രദ്ധിക്കുന്നില്ല എന്നും നമ്മുടെ സുഹൃത്തുക്കൾ പറയുന്നത് ക്ലാസ്സിന് എതിരാണെന്നാണ് പറയുന്നത്. ഇത് ക്ലാസും കാസ്റ്റും ഒന്നാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അംബേദ്കർ. മനസ്സിലല്ലേ? ഒരിക്കലും ക്ലാസും കാസ്റ്റും തമ്മിൽ ചേരും എന്ന് വെച്ചാൽ, ഇവർക്ക് വേണ്ടത് ക്ലാസിനെയും കാസ്റ്റിനെയും പരസ്പര വിരുദ്ധങ്ങളായി നിർത്തണം. അവിടെയാണ് അതിൻ്റെ പ്രശ്നം. അതായത് വെറും ഓപ്പോസിറ്റ്സ് ആയിട്ട്, ക്ലാസും ജാതിയും വർഗവും പരസ്പര വിപരീതങ്ങളാണ് എന്ന് സ്ഥാപിക്കണം. ഇന്ത്യയിൽ ഇവർ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന അതാണ്, മാർസിസ്റ്റുകളെ പരാജയപ്പെടുത്താൻ വേണ്ടി. കാസ്റ്റും ക്ലാസും പരസ്പര വിരുദ്ധങ്ങളാണെന്നാണ്. ഒരിക്കലുമല്ല. ഇത് നമ്മൾ എങ്ങനെ ഇൻ്ററാക്റ്റീവ് ആണെന്നും ഇത് ഒന്നിൻ്റെ തന്നെ ഭിന്ന പ്രകാശനങ്ങളാണെന്നും മനസ്സിലാക്കുന്ന ഒരു മാർസിസ്റ്റ് നിലപാടുണ്ട്. അതിൽ നിന്നാൽ മാത്രമേ ഇത് പൊളിയുകയുള്ളൂ. അതുപോലെ അംബേദ്കർ അദ്ദേഹത്തിൻ്റെ മാർസ് ആൻഡ് ബുദ്ധ എന്നൊരു അവസാന കാലകൃതിയുണ്ട്. മാർസ് ആൻഡ് ബുദ്ധ എന്ന് പറയുന്ന അവസാന കാലകൃതിയിൽ ഈ കാര്യങ്ങളെല്ലാം തുറന്നു തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഭൗതികവാദ നിലപാട് മാർസിസത്തിൻ്റെ ഭൗതികവാദ നിലപാട് തന്നെയാണ്. ഇന്ത്യൻ സാഹചര്യത്തിൽ അത് ബുദ്ധൻ്റെ നിലപാടിന് സമാനമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം പിന്നീട്
ബുദ്ധിസത്തിലേക്ക് തിരിയുന്നത്. അതിന് വേറെ കാരണങ്ങളുമുണ്ട്. അദ്ദേഹം വാസ്തവത്തിൽ ഇന്ത്യൻ സാഹചര്യത്തിൽ ഈ യൂറോപ്യൻ ക്ലാസ് കൺസെപ്റ്റിനെ കുറെ കൂടി എലോബറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് വെറും ഒരു ഇക്കണോമിക് കാറ്റഗറി അല്ല എന്നാണ് അംബേദ്കർ പറയുന്നത്. വെറും ഒരു സാമ്പത്തിക ഗണം മാത്രമല്ല വർഗം എന്നത്, അതൊരു സാംസ്കാരിക ഗണം കൂടിയാണ്. അതുകൊണ്ടാണ് ജാതിയെ സംബന്ധിക്കുന്ന ഒരു സാമൂഹ്യ വിപ്ലവമാണ് വേണ്ടത് എന്ന് അംബേദ്കർ പറയുന്നത്. ഈ വിധത്തിൽ വർഗസങ്കല്പത്തെ പഴയ മാർക്സിസ്റ്റുകൾക്ക് അംബേദ്കറോട് യോജിക്കാൻ പറ്റായിരുന്നു. അതുകൊണ്ടാണ്, കാരണം ഈ സാംസ്കാരികമായ ജാതി ഭേദങ്ങളൊക്കെ തന്നെയും ഉപരിഘടനയുടേതാണ്, അത് സാമ്പത്തിക അടിത്തറയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതല്ല. എന്നുവെച്ചാൽ സാമ്പത്തിക അടിത്തറ മാറിയെങ്കിൽ മാത്രമേ ഉപരിഘടന പോകൂ. ഈ സങ്കല്പമാണ്. അംബേദ്കർക്ക് അങ്ങനെ ഒരു സങ്കല്പം ഉണ്ടായിരുന്നില്ല. മാർസിന് തന്നെയും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇങ്ങനെ പറയുകയാണെങ്കിൽ, ഞാനൊരു മാർസിസ്റ്റ് അല്ല എന്ന് മാർസ് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പറയുന്നവരോട്. അങ്ങനെയാണെങ്കിൽ അതാണ്. അപ്പോൾ അങ്ങനെ ഈ അംബേദ്കർ അതിനെ, ആ സങ്കല്പത്തെ വിപുലീകരിക്കുന്നുണ്ട്. വാസ്തവത്തിൽ മാർസ് ആൻഡ് ബുദ്ധ ആൻ മാർസ് എന്ന കൃതിയിൽ, അത് എൻ്റെ അവസാന കാല കൃതിയാണ്. അതുപോലെ ഏറ്റവും അവസാനം അംബേദ്കർ എഴുതിയ കൃതി ഇന്ത്യ ആൻഡ് കമ്മ്യൂണിസം എന്ന ബുക്കാണ്. ഇന്ത്യ ആൻഡ് കമ്മ്യൂണിസം അവസാനം എഴുതിയതാണ്. പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. രണ്ട് ചാപ്റ്റർ എഴുതിയിട്ടുള്ളൂ, രണ്ട് ചാപ്റ്റർ. ആ രണ്ട് ചാപ്റ്ററിൽ എത്ര ഉയർന്ന ഒരു മാർസിസ്റ്റാണ് എന്നുവെച്ചാൽ, ഈ സവിശേഷമായ, നമ്മൾ ലെനിൻ പറയുന്നത് പോലെ മൂർത്തമായ യാഥാർത്ഥ്യത്തെ മൂർത്തമായി അപഗ്രഥിക്കുന്നവനാണ് മാർസിസ്റ്റ്. ഇന്ത്യയുടെ മൂർത്ത യാഥാർത്ഥ്യം ജാതിബദ്ധമായ വർഗപരതയാണ്. ഇന്ത്യയുടെ മൂർത്ത യാഥാർത്ഥ്യം അതിനെയാണ് അപഗ്രഥിക്കുന്നത്. അതിനുവേണ്ടി രണ്ട് ചാപ്റ്ററിലുള്ളത് ജനറലായിട്ട് മാർസിസത്തെക്കുറിച്ചുള്ള ഫസ്റ്റ് ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ ഇന്ത്യയിലെ ജാതിബന്ധങ്ങളെക്കുറിച്ചാണ് എഴുതുന്നത്. മൂന്നാമത് അദ്ദേഹം അത് പുസ്തകം പൂർത്തിയായിരുന്നെങ്കിൽ പോലും ഇവരിത് ഈ അംബേദ്കർ ഇങ്ങനെ ചുരുക്കിയെടുക്കുമായിരുന്നു. അംബേദ്കർ ചുരുക്കിയെടുക്കുന്നത് ഒരു ജാതി സ്പർദ്ധയുടെ ഒരു അന്തരീക്ഷം കൂടി ഇതിനകത്ത് കൊണ്ടുവരാം. അത് അപകർഷത സ്വാഭാവികമായിട്ടുണ്ടാകും. കാരണം ഏറ്റവും അധികം ആധുനിക കാലത്ത് പോലും, നമ്മുടെ ഈ സ്വാതന്ത്ര്യാനന്തര കാലത്ത് പോലും ഏറ്റവും പീഡിതരായ വിഭാഗമാണ് ദളിതർ എന്ന് പറയുന്നത്. ആദിവാസികളും ദളിതരും നമുക്കറിയാം. അതിലേക്ക് ഒരിക്കലും ജാതിപരമായ സ്പർദ്ധ ഇതിൽ വരാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ അംബേദ്കർക്ക് വളരെ നിഷ്കർഷയുണ്ടായിരുന്നു. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ശാസ്ത്രീയ, നമ്മുടെ മനഃശാസ്ത്രമല്ല പ്രശ്നം, അതിനകത്ത് ശാസ്ത്രീയ സമീപനമാണ് പ്രധാനം എന്നുള്ളതാണ്. അദ്ദേഹം ഈ ചെന്നൈയിലെ മദ്രാശിയിലെ ഇ വി രാമസ്വാമി നായ്ക്കർ പ്രസ്ഥാനവുമായി അദ്ദേഹത്തിന് പൂർണ്ണമായി യോജിപ്പുണ്ടായിരുന്നില്ല. പലപ്പോഴും അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ട് അവിടെ പ്രസംഗിക്കാൻ. പറയുമ്പോൾ ഈ അതിനേക്കാൾ വലിയൊരു ബ്രാഹ്മണ വിരുദ്ധ പ്രസ്ഥാനം ഉണ്ടായിരുന്നു ഇ വി രാമസ്വാമി നായ്ക്കറുടെ പോലെ. ഇ വി രാമസ്വാമി രാമിക്കർ തൻ്റെ അനുയായികളോട് പറഞ്ഞത് ഒരു പാമ്പിനെയും ഒരു ബ്രാഹ്മണനെയും ഒരുമിച്ച് കണ്ടാൽ ആദ്യം ബ്രാഹ്മണനെ കൊല്ലണം എന്നാണ്, പിന്നെ പാമ്പിനെ കൊല്ലാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ ആളാണ് ഇ വി രാമസ്വാമി. ഇ വി രാമസ്വാമി നായ്ക്കരുടെ അടുക്ക വന്ന് അംബേദ്കർ പറഞ്ഞു, അവിടെ പ്രഭാഷണത്തിൽ പറഞ്ഞതാണ് മദ്രാസിലുള്ള പ്രഭാഷണത്തിൽ, ഇത് ബ്രാഹ്മണർക്കെതിരായ പ്രസ്ഥാനമല്ല, നമ്മൾ ബ്രാഹ്മണിസത്തിനെതിരായിട്ടാണ് നിൽക്കുന്നത്. അല്ല, വ്യക്തിപരമായ ഒരു ജാതിക്കുശുമ്പിൻ്റെ അല്ലെങ്കിൽ ജാതിസ്പർദ്ധയുടെ പ്രശ്നമല്ല ഇത് എന്ന് പറഞ്ഞ് അദ്ദേഹം തുറന്ന് പ്രസംഗിച്ചിട്ടുണ്ട് അവിടെ. ഇത്തരത്തിൽ വളരെയധികം ശാസ്ത്രീയമായ രാഷ്ട്രീയമായ ഒരു സമീപനമാണ് ഈ കാര്യത്തിൽ അദ്ദേഹം എടുത്തിട്ടുള്ളത് എന്നതാണ് വാസ്തവം. ഇതിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമാകുന്നത് മാർസുമായി അംബേദ്കർക്ക് ബന്ധമില്ലെന്നും വർഗസങ്കല്പവുമായി ബന്ധമില്ലെന്നും ഉള്ള പ്രചാരണം ഒരു കപടപ്രചാരണമാണ് എന്നാണ്. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ മാർസ് തന്നെ അവിടെ എത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ മാർസിനും അംബേദ്കർക്കും ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ സംജാതമായിരിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. അതുപോലെ തന്നെയാണ് ഇനി കൂടുതൽ ഇപ്പം ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും പൊതുവെ ക്ഷമിച്ചേക്കും. പക്ഷേ ഗാന്ധിയുടെ പ്രശ്നം വരുമ്പോൾ അങ്ങനെയല്ല. ഗാന്ധി, കാരണം ഗാന്ധി എന്ന് കേട്ടാൽ തന്നെ സ്വത്വരാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു നിതാന്ത ശത്രു ആയിട്ടാണ് ഗാന്ധിയെ അവർ കാണുന്നത്. അതും എനിക്ക് തോന്നുന്നു ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിൽ ഗാന്ധിയിൽ നിന്നും കൂടി ഈ ദളിത് വിഭാഗങ്ങളെ അകറ്റി നിർത്താനുള്ള ഒരു പ്രവണതയാണ് അത് കാണിക്കുന്നത് എന്ന് തന്നെയാണ്. കാരണം ഇന്ത്യയിൽ ഇപ്പോൾ ഇവർ
ഈ രാംവിലാസ് പാസ്വാനിയൊക്കെ പോലുള്ള ആളുകൾ, അല്ലെങ്കിൽ നമ്മുടെ സി കെ ജാനുവിനെ പോലുള്ള ആളുകൾക്ക് ഒരു മനസാക്ഷിക്കുത്തും കൂടാതെ ആർ എസ് എസിനോട് കൂട്ടുകൂടാൻ കഴിയുന്നുണ്ട്. ഒരു മനസാക്ഷിക്കുത്തും കൂടാതെ. പക്ഷേ ഗാന്ധിയെ കൊന്ന ഈ ഫാസിസ്റ്റുകൾ, അതാണ് അതവർ മനസ്സിലാക്കുന്നില്ല. കാരണം അപ്പോൾ അവർ അറിയാതെ തന്നെ അവരുടെ ഗാന്ധി വിരുദ്ധത എന്ന് പറയുന്നത് അവരെ ഒരു ഫാസിസ്റ്റ് മനോഭാവ, ആർ എസ് എസ് അനുകൂല മനോഭാവത്തിലേക്കാണ് നയിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ബുദ്ധിമുട്ടില്ലാത്തത് ചേരാൻ. അപ്പോൾ അങ്ങനെ ഒരു ഗാന്ധിയല്ല അതിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ അതിനകത്ത് ഉന്നയിക്കപ്പെടുന്ന ഒരു പ്രശ്നം, ഇന്നലെ ഒരു സുഹൃത്ത്, ആ സുഹൃത്ത് ഇവിടെ വന്നു കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ചോദിച്ചു. അത് വളരെ പ്രധാനപ്പെട്ട ഇതിനെല്ലാം ഇവർ ഇപ്പോൾ വർഗം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വർഗം ജാതി ഒരിക്കലും ചേരില്ല എന്ന് പറഞ്ഞിട്ടാണല്ലോ മാർസലം നടത്തിയത്. അതുപോലെ ഗാന്ധിയിൽ നിന്ന് ഇന്ത്യയിലെ ദളിതരെ അകറ്റാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ പ്രവർത്തനം നടത്തിയത് ഇപ്പോൾ കുറേ കാലത്തിപ്പോൾ വന്ന് വൈശാഖനോട് ഒരു വ്യക്തി സംഭാഷണത്തിൽ ചോദിച്ച പോലെ അദ്ദേഹം ബി ബി സിയുടെ ഒരു പ്രഭാഷണം കേൾക്കുകയുണ്ടായി. നല്ല ബി ബി സിയിലൊക്കെ റെക്കോർഡ് കഴിഞ്ഞ ഗാന്ധിയെക്കുറിച്ച് അംബേദ്കർ ധാരാളം ചീത്ത പറയുന്നുണ്ട് പല ഘട്ടങ്ങളിലും. ഇതൊക്കെ ഒരു സജീവ രാഷ്ട്രീയ രംഗത്ത് കൊളോണിയൽ കാലത്ത് നിന്ന് ആലോചിക്കണം. കൊളോണിയൽ കാലത്തെ രാഷ്ട്രീയ വൈരുദ്ധ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ചാണ് അംബേദ്കർ പറയുന്നതൊക്കെയും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പൂനെ പാക്റ്റിൽ അംബേദ്കറെ പരാജയപ്പെടുത്തിയ ഒരു സത്യഗ്രഹമായിരുന്നല്ലോ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അംബേദ്കർ കീഴടങ്ങി. അംബേദ്കറെ ബ്രിട്ടീഷുകാർ ജയിപ്പിക്കുകയും ചെയ്തു വട്ടമേശ സമ്മേളനത്തിൽ. അപ്പോൾ അങ്ങനെ വട്ടമേശ സമ്മേളനത്തിൽ ഈ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് എന്ന അവകാശം കൊടുക്കുകയാണ് ദളിതർക്ക്, മുസ്ലിംസിനും കൊടുക്കുന്നു. അത് ഗാന്ധി എന്ന് പറയുന്ന സവർണൻ തട്ടിപ്പറിച്ചു, സത്യഗ്രഹം കടന്ന് ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടെന്നാണ്. അംബേദ്കറെ ബ്ലാക്ക്മെയിൽ ചെയ്ത് അത് ചെയ്തു. അപ്പൊ അങ്ങനെ ഒരു ദുഷ്ടൻ ഏറ്റവും വലിയ ദളിത് വിരുദ്ധനാണ്. അദ്ദേഹത്തിന് എന്തെല്ലാം ഗുണഗണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും, ഇന്നലെ എന്നോട് ആ ചോദ്യം ചോദിച്ച സുഹൃത്ത് പറഞ്ഞത്, നമ്മൾ ഈ പൂനെ പാക്ട് എന്ന് പറയുന്ന ആ തട്ടിപ്പിൻ്റെ, ആ ഗാന്ധിയുടെ ആ തട്ടിപ്പിൻ്റെ ഒരു കെട്ട്, ആ കെട്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ, ആ നമ്മൾ യഥാർത്ഥത്തിൽ അത് കണ്ടെത്തുകയാണെങ്കിൽ ഗാന്ധി അതോടുകൂടി ഒന്നുമല്ലാതായിത്തീരും. ആണ് ഗാന്ധിയുടെ കള്ളത്തരത്തിൻ്റെ മർമ്മമാണത്, ഒന്നുമല്ലാതായിത്തീരും. ഇങ്ങനെയാണ് അപ്പം ആ ഒരു ചൂലിൻ്റെ കെട്ട് പൊട്ടിക്കുമ്പോൾ ഈർക്കലെല്ലാം ചെതറിപ്പോകുന്ന പോലെ ആ കെട്ടാണ് പൂനെ പാക്ട് എന്നർത്ഥത്തിലാണ് അദ്ദേഹം ചോദിച്ചിരുന്നത്. അപ്പം അത് ഞാൻ വിശദമായിട്ട് മറുപടി പറഞ്ഞില്ലെങ്കിലും ഇന്ന് പറയാമെന്ന് പറഞ്ഞു. എന്താണ് വട്ടമേശ സമ്മേളനം? എന്തായിരുന്നു പൂനെ പാക്ട്? പൂനെ പാക്ട് എന്ന് പറയും, വട്ടമേശ സമ്മേളനം എന്തായിരുന്നു എന്ന് ആലോചിക്കണം. വട്ടമേശ സമ്മേളനത്തിലെ ബ്രിട്ടീഷുകാർ, വളരെ തന്ത്രശാലികളായ ബ്രിട്ടീഷുകാർ, ഇന്ത്യൻ സ്വാതന്ത്ര്യമെന്ന് പറയുന്ന രാഷ്ട്രീയ പ്രശ്നം സംസാരിക്കാൻ വേണ്ടി രാഷ്ട്രീയക്കാരെ അല്ല വിളിച്ചത്, സമുദായങ്ങളെ വിളിച്ചു. അതാണ് അതെ. അപ്പം പിന്നീട് ആകെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ വിളിച്ചത് കോൺഗ്രസിനെയാണ്. ഇത് അത് നമുക്ക് വിടാം, കാരണം ബ്രിട്ടീഷുകാരങ്ങനെ പലതും ചെയ്യും ആ കാലത്ത്. എന്നാൽ അവരുടെ ഏറ്റവും വലിയ തന്ത്രം അതിലടങ്ങിയിരുന്നത് ഈ സമുദായങ്ങളെയൊക്കെ, ദളിത് സമുദായത്തെയും മുസ്ലിം സമുദായത്തെയും ഒക്കെ ഇവർക്ക് സെപ്പറേറ്റ് ഇലക്ട്രേറ്റും ആനുകൂല്യങ്ങളും കൊടുക്കുന്നതിലൂടെ അവർ പറഞ്ഞെടുത്ത് നിർത്താം. പക്ഷേ അതാണ് ഗാന്ധി തന്നെ നേരിട്ട് ലണ്ടനിൽ പോയത് അതിനുവേണ്ടി. ഗാന്ധി തൻ്റെ രാഷ്ട്രീയമായ അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധി നടത്തിയ പ്രസംഗം ഇവരെല്ലാം വായിച്ചു നോക്കേണ്ടതാണ്. അത് രാഷ്ട്രീയ പ്രസംഗമാണ് നടത്തുന്നത് ഗാന്ധി അതിനകത്ത്, ആ കാര്യങ്ങൾ പറയുന്നത്. ഒരു ഒരു ദേശത്തെ, ഒരു ദേശത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ എങ്ങനെ ഭിന്നിപ്പിച്ച് നശിപ്പിക്കാം എന്നാണ് ബ്രിട്ടീഷുകാർ നോക്കുന്നത്. അതവർ ചെയ്യും. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട വട്ടമേശ സമ്മേളനത്തിലെ അപകടം എന്ന് പറയുന്നത്, വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യക്കാർക്ക് ഓഫർ ചെയ്യുന്നത് സ്വാതന്ത്ര്യമല്ല. സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാലുള്ള തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കുന്നതിൻ്റെ പ്രശ്നമാണല്ലോ ഈ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്, അത് വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ പ്രശ്നമാണ്. കാരണം ഇപ്പം ഈ നമ്മൾ പിന്നീടാണ് ഈ സമ്മരണം വരുന്നത്, സീറ്റ് സമ്മരണം.
സീറ്റ് സംവരണം പിന്നെ പൂന പാക്ടിന് ശേഷം വരുന്നതാണ് ദളിതർക്കുള്ള സീറ്റ് സംവരണം. അംബേദ്കറും മറ്റും വാദിച്ച അങ്ങനെയല്ല, മുസ്ലിം നേതാക്കന്മാർ വാദിച്ചത് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഇവരുടേതു മാത്രമായ ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടാകണം, മനസ്സിലായില്ലേ? ദളിതരുടെ മാത്രം, മുസ്ലിങ്ങളുടെ മാത്രം, അതിൽ വേറെ ആർക്കും സ്ഥാനം, അവരുടെ മാത്രമായ ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടാവുകയും അവർക്ക് മാത്രം തിരഞ്ഞെടുക്കാവുന്ന പ്രതിനിധികൾ ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഒരു ഒരു ഡെമോക്രാറ്റിക്കായ രീതിയിൽ ഒരു നേഷനെ ഒരു യൂണിവേഴ്സൽ സഫറേജ് എന്ന് പറയുന്ന ആ കൺസെപ്റ്റിനെതിരാണെന്നാണ് ഗാന്ധി വാദിച്ചത്. ആ വാദം നിൽക്കട്ടെ, പക്ഷേ ഇതെല്ലാം ചെയ്താലും ഇത് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ചെയ്തതല്ല. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ഇതെല്ലാം ചെയ്താൽ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഗാന്ധിയെ വേണേ കുറ്റപ്പെടുത്താൻ പറ്റും, പക്ഷെ അതല്ല. ഇന്ത്യക്ക് ഡൊമിനിയൻ പദവി കൊടുക്കാം എന്നാണ്. ഡൊമിനിയൻ പദവി എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യമല്ല, ബ്രിട്ടീഷ് രാജാവാണ് ഭരിക്കുന്നത്. ഡൊമിനിയൻ പദവി എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് രാജാവും ഏറ്റവും മുകളിൽ ബ്രിട്ടീഷ് പാർലമെന്റിന്റെയും നിയന്ത്രണം ഉണ്ടാവും, ഡൊമിനിയൻ പദവി. നമുക്കിവിടെ തെരഞ്ഞെടുക്കാം, പാവകളെ പോലെ തെരഞ്ഞെടുപ്പ് നടത്താൻ ഭരിക്കുകയാണെന്നൊക്കെ അഭിനയിക്കാം. ഇതാണ് ഡൊമിനിയൻ പദവി. അത് അക്കാലത്ത് അന്ന് ആസ്ട്രേലിയക്കും കാനഡയ്ക്കും ഡൊമിനിയൻ പദവിയാണുള്ളത്. പക്ഷേ ഇന്ത്യക്കാർക്കത് പറ്റും, അത് പോരാ. ഇന്ത്യ എന്ന് വെച്ചാൽ വലിയ രാഷ്ട്രീയ ഇച്ഛാശക്തിയുള്ള ജനതയാണ്, അതാണ് ഗാന്ധി പ്രതിഫലിപ്പിച്ചത്. അവർക്ക് ഡൊമിനിയൻ പദവി പോരാ. ഈ ഡൊമിനിയൻ പദവി ഗാന്ധി വലിച്ചെറിഞ്ഞു. ഗാന്ധി ഡൊമിനിയൻ പദവിക്ക് പകരം പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടു. അത് ഈ വട്ടമേശ സമ്മേളനത്തിലാണ് ആ പൂർണ്ണ സ്വാതന്ത്ര്യം എന്നാവശ്യപ്പെട്ടത്. ഇവരാരും ഉണ്ടായില്ല, അംബേദ്കറോ ഈ ജിന്നയോ ആരും പൂർണ്ണ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിച്ചില്ല. ഡൊമിനിയൻ പദവിയിൽ ഇരുന്നു കൊണ്ട് വോട്ട് ചെയ്യാനുള്ള അവകാശം, ഇതിനെയാണ് ഗാന്ധി ഛേദിച്ചത്, ഗാന്ധി പരാജയപ്പെടുത്താൻ ശ്രമിച്ചത്. പക്ഷേ ബ്രിട്ടീഷുകാർ ഗാന്ധിയുടെ അഭിപ്രായം തള്ളിക്കളയുകയും ഇവരുടെ എല്ലാം ഈ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് എന്ന് പറയുന്ന ആ ഒരു അവകാശം കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ടാണ്, അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഗാന്ധി ഇവിടെ വന്ന് പൂനെയിൽ സത്യഗ്രഹം തുടങ്ങുന്നത്, നിരാഹാര സത്യഗ്രഹം തുടങ്ങുന്നത്. ഈ രാഷ്ട്രീയ വസ്തുതകളുടെ പശ്ചാത്തലത്തിൽ വേണം നമ്മളിത് മനസ്സിലാക്കാൻ. അതാണ് ആ ഡൊമിനിയൻ പദവിയും പൂർണ്ണ സ്വാതന്ത്ര്യവും തമ്മിലുള്ള വ്യത്യാസം, ഇത് മനസ്സിലാക്കണം. അപ്പം അങ്ങനെ വന്നപ്പോഴാണ് ഇത് ഗാന്ധി മാത്രമല്ല, ഈ ഡൊമിനിയൻ പദവിയെയും ഈ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് എന്ന് പറയുന്ന ആ ഒരു സംഭവത്തെ എതിർത്തത്. അവിടെയാണ് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മൊത്തം അത് എതിർത്തിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗാന്ധിയോടൊപ്പം ചേർന്ന് തള്ളിക്കളഞ്ഞു ഈ സെപ്പറേറ്റ് ഇലക്ടറേറ്റ്, ഡൊമിനിയൻ പദവി തുടങ്ങിയ അവകാശങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ ഗാന്ധിയെ തളയ്ക്കാൻ, അകറ്റി നിർത്താൻ ഉള്ള ഒരു ഉപാധിയായി ഇന്നും അത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. പലർക്കും എന്താണ് ഈ ഇതിലെൻ്റെ പിന്നിലുള്ളതെന്ന് വ്യക്തമല്ല. മാത്രമല്ല, അതിനുശേഷം ഞാനിത് ഏകപക്ഷീയമായി പറയുക എന്ന് വിചാരിക്കരുത് ഗാന്ധിക്ക് വേണ്ടി. കാരണം ഇത് ഈ സംഭവങ്ങളെല്ലാം ഗാന്ധിയെ തന്നെ സ്വാധീനിച്ചിട്ടുണ്ട് വളരെ വലുതായി. ഗാന്ധി അപ്പോൾ മുതൽക്ക് രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ചു. അതാണ് പൊളിറ്റിക്കൽ പാർട്ടി അംഗത്വം രാജിവെക്കുകയും രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം ഹരിജൻ മൂവ്മെൻ്റ് ആരംഭിക്കുകയാണ്. ഹരിജൻ എന്ന് പറയുന്ന പത്രം തുടങ്ങി. ഇന്ത്യ മുഴുവനും ഹരിജൻ ഫണ്ട്, ഹരിജനോദ്ധാരണ പ്രവർത്തനങ്ങൾ കോൺഗ്രസ്സുകാരുടെ അടുത്ത കടമ എന്ന മട്ടിൽ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. എന്നാലോചിക്കണം, ഗാന്ധി ഒരു ഗാന്ധിയുടെ ഒരു വഴിത്തിരിവാണത്. ഇന്ത്യയുടെ പാപം എന്നത് അൺടച്ചബിലിറ്റി ആണെന്ന് പറഞ്ഞു. അതാണ് ബീഹാറിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ ഗാന്ധി ആ ബീഹാറുകാരോട് മുഴുവൻ പറഞ്ഞു, നിങ്ങൾ ദളിതരെ അസ്പൃശ്യരായി കണക്കാക്കുന്നതിന് ദൈവം തന്ന ശിക്ഷയാണ് ഈ ഭൂകമ്പം ഉണ്ടായിട്ട് ആളുകൾ മരിക്കുന്നത് എന്ന് വരെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ജനങ്ങളിലേക്ക് തൻ്റെ ദളിതമോചന വിമോചന സന്ദേശം എത്തിക്കുന്നതിന് വേണ്ടി ആണ് പിന്നീട് ഗാന്ധി ശ്രമിച്ചത് മുഴുവൻ. എന്ന് മാത്രമല്ല, ഈ അസ്പൃശ്യത അല്ല ദളിത് പീഡനം എന്നത് ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ആദ്യം കൊണ്ടുവന്നത് ഗാന്ധിയാണ്. മറ്റതൊക്കെ പല പല സമരങ്ങളായിട്ട് ഒതുങ്ങുന്നേ ഉള്ളൂ. ഗാന്ധിയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ, ഏതാണ് സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രശ്നം ഇന്ത്യയുടെ ഇതാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നത്, മുഖ്യധാരയിൽ കൊണ്ടുവന്നത് ഇങ്ങനെയുള്ള ഗാന്ധിയെയാണ്. എന്ന് മാത്രമല്ല, ഗാന്ധി അന്ന് മുതൽക്കാണ് ഏതെങ്കിലും സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ, മുമ്പൊക്കെ അവിടെയുള്ള പ്രമാണിമാരുടെ കൊട്ടാരങ്ങളിലും വീടുകളിലൊക്കെ താമസിക്കുമായിരുന്നു. ഗാന്ധി ഏതെങ്കിലും സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഉള്ള ചേരിയിൽ താമസമായത് അന്ന് മുതലാണ്.
പിന്നെ ഗാന്ധി താമസിക്കുന്ന ചേരികളിലാണ് താമസമാക്കി. ഈ തരത്തിലുള്ള സ്വയം പരിവർത്തനം എന്നത് ഒരു നിഷ്ഠയായി സ്വീകരിക്കുകയും അദ്ദേഹം അങ്ങനെ ദളിത് വിമോചനം എന്നത് ജീവിതചര്യയായി ഒരു ജീവിത വ്രതമായി സ്വീകരിക്കുകയും ചെയ്തയാളാണ്. അങ്ങനെയുള്ള ഗാന്ധിയെ അകറ്റി നിർത്തുന്നത് കൊണ്ട് എന്താണ് ഫലം? കാരണം ഗാന്ധി ഇന്ത്യയിലെ ഭരണവർഗങ്ങൾക്കെതിരാണ്. ഈ ദളിത് സമൂഹങ്ങളെ മുഴുവനും വോട്ട് ബാങ്കാക്കി ഒറ്റിക്കൊടുക്കുന്ന ആ സമ്പ്രദായത്തിന് ഗാന്ധി എതിരാണ്. ഇവർ പറയുന്ന ഈ നേതൃത്വ സങ്കല്പത്തിന് അത് നിലനിൽക്കുകയില്ല, അത് യോജിക്കുകയില്ല എന്നുള്ളത് കൊണ്ടാണ്. കാരണം ഗാന്ധി അപകടകാരിയാവുന്നു. അതുകൊണ്ടല്ലേ RSS ഒരു RSS-കാരനോ ഹിന്ദു മഹാസഭക്കാരനോ RSS എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേസെടുക്കും. ആരെ ഗോഡ്സെ RSS ആയിരുന്നു പറഞ്ഞാൽ എനിക്ക് എൻ്റെ പേരിൽ കേസെടുത്തിട്ടുണ്ട് അങ്ങനെ ഒരിക്കൽ. ഈ RSS ആണെന്ന് ഗോഡ്സെ RSS ആണെന്ന് പറഞ്ഞതിന് അപ്പോൾ ഒരാ ഹിന്ദു മഹാസഭക്കാരനായിക്കോട്ടെ, അടുത്ത വക്കീൽ നോട്ടീസ് വരാതിരിക്കട്ടെ. അപ്പോൾ ഹിന്ദു മഹാസഭക്കാരനായ ഒരു ഒരാളിനാൽ കൊല ചെയ്യപ്പെട്ട ഗാന്ധിയെ ഇങ്ങനെ മാറ്റി നിർത്തുകയും അവരുടെ പാർട്ടിയിൽ ചേരുകയും അവരുടെ ഭരണത്തിൽ പങ്കുവയ്ക്കുകയും ചെയ്യുമ്പോൾ ഈ ദളിത് പ്രസ്ഥാനം ഇന്ത്യയിൽ എത്രമാത്രം അധപ്പതിച്ചു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഞാൻ വളരെ വേദനയോടുകൂടിയാണ് പറയുന്നത്. ഏതെങ്കിലും വിഭാഗത്തെ അപലപിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഇത് ഇന്ത്യയിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംഭവിച്ച വലിയൊരു ദുരന്തമാണ്. അതിൽ നിന്നാണ് ഈ ഭരണവർഗങ്ങൾ ഈ വിഭാഗങ്ങളെ മുഴുവനും ചൂഷണം ചെയ്യുകയും എന്താണ് അവരെ നിഷ്ക്രിയരായ വിഭാഗങ്ങളെ സമരം ചെയ്യേണ്ട എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അംബേദ്കർ ഭരണഘടന തന്നു നമുക്ക്, പിന്നെ സമരം ചെയ്യേണ്ട ആവശ്യമില്ല എന്ന മട്ടിലേക്ക് കൊണ്ടുവരികയും ഇവരെയെല്ലാം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ പോഷക സംഘടനകളാക്കി അവരുടെ മുന്നിൽ ഭിക്ഷാപാത്രം നീട്ടി നിൽക്കുന്ന ആളുകളായി മാറുകയും വലിയ കോൺട്രാക്ടർമാരും രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥന്മാരും ചേർന്ന വലിയൊരു ലോബി ഇന്ത്യൻ ദളിതരെയും ഇന്ത്യൻ ആദിവാസികളെയും കഴിഞ്ഞ 70 വർഷമായി കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കൊള്ളയിൽപ്പെട്ട ഇന്നും അവർ ചേരി നിവാസികളാണ്. നമ്മുടെ ഈ ലക്ഷം വീടെന്നൊക്കെ പറയുന്നത്, ലക്ഷം വീട് പോയിട്ടുള്ളവർക്കറിയാം, നമ്മുടെ ഈ ലക്ഷം വീടെന്നൊക്കെ പറയുന്നത് ചെന്ന് നോക്കണം, എന്ന് ലക്ഷം വീട് കൊടുക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. എം എൻ ഗോവിന്ദാരുടെ കാലത്ത് തുടങ്ങിയതാണിത്. അവിടെ പല തലമുറയായി, ഇവർക്ക് വേറെ എവിടെ സ്ഥലമിരിക്കുന്നു. ഇപ്പോൾ ഒരു വീട്ടിൽ 4-5 തലമുറയിലെ ആളുകളാണ് അന്നത്തെ ലക്ഷം വീട്ടിൽ ഇപ്പം താമസിക്കുന്നത്. ആലോചിക്കണം, അവർക്ക് വേറെ സമ്പത്തൊന്നുമില്ല, അവർക്ക് കച്ചവടം നടത്താൻ പറ്റില്ല, മറ്റ് ജാതിക്കാർ ചെയ്യുന്നത് പോലുള്ള പ്രവർത്തനങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല, ഒരു മുറുക്കാങ്കട നടത്താൻ പോലും പറ്റില്ല. അവൻ്റെ മുറുക്കാങ്കടയിൽ നിന്ന് ആളുകൾ വാങ്ങില്ല സാധനങ്ങൾ എന്നിട്ടാണ്. ഈ വിധത്തിൽ ഇന്നും ലെപ്രസി കോളനികളെ പോലെ ഐസൊലേറ്റഡ് ആയിട്ട് നമ്മുടെ സമൂഹത്തിൽ നിന്ന് വേർതിരിഞ്ഞ് നിൽക്കുന്ന ഒരു ദയനീയ സ്ഥിതിയാണ് അവരുടേത്. അതൊരു തരം ചേരികളായി മാറുകയാണ്. നമ്മുടെ പ്രധാനപ്പെട്ട പട്ടണങ്ങളിൽ തിരുവനന്തപുരവും കോഴിക്കോടും ഒക്കെ അടക്കമുള്ള പ്രധാനപ്പെട്ട പട്ടണങ്ങളിൽ പോലും ഏതാണ്ട് 30% ചേരി നിവാസികളാണ്. ഒരു ചേരിയിൽ ചെന്ന് നോക്കൂ, ചേരിയിൽ ഒരു നായരോ നമ്പൂതിരിയോ ഉണ്ടാവില്ല, അതാണ്, ഒരു ഈഴവൻ പോലും ഉണ്ടാവില്ല ഒരു ചേരിയിൽ. ചെങ്കൽച്ചൂള തിരുവനന്തപുരത്തെ വലിയൊരു ചേരിയാണ് ഉണ്ടാവില്ല. ഇപ്പോൾ വേറെ ചേരികളൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട് അവിടെയും, കാരണം ആളുകൾ വീണ്ടും കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. കാരണം ബ്രിട്ടീഷ് നമ്മുടെ സ്വാതന്ത്ര്യം എത്തിക്ക് ശേഷം ഇന്ത്യൻ ചേരികൾ വളരെ പുരോഗമിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യം എത്തിക്ക് ശേഷം 10 മടങ്ങാണ് ഇന്ത്യൻ ചേരികൾ വികസിച്ചിട്ടുള്ളത്, 10 മടങ്ങായിട്ടാണ് വലിപ്പം. അപ്പം പുതിയ ചേരികൾ ഉണ്ടാവുന്നുണ്ട്. ഈ ചേരികളിലൊക്കെ നിങ്ങൾ ചെന്ന് നോക്കൂ, ചേരികളിലൊന്നും ഒരു സവർണനുണ്ടാവില്ല, ചേരികളിലെല്ലാം ദളിതരാണ് ഉണ്ടാവുന്നത്. ഇതാണ് സ്ഥിതി. ഈ നേതാക്കന്മാർ, ഈ മാർക്സിസ്റ്റ് വിരുദ്ധന്മാരും ഗാന്ധി വിരുദ്ധന്മാരുമായ നേതാക്കന്മാർ ഇവരെ ഇന്നും ഈ ചേരികളിൽ തളച്ചിടുകയാണ്. അവർക്കത് പറഞ്ഞാൽ സഹിക്കില്ല ആ കാര്യങ്ങളൊന്നും, ആ യാഥാർത്ഥ്യം പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതല്ലേ ജാനു ഇപ്പം BJP പാർലമെന്റ് അംഗമായ പോലെ കേന്ദ്രമന്ത്രിയായിരിക്കട്ടെ, എന്ത് സംഭവിക്കും? ഈ നമ്മുടെ നാട്ടിലെ ഈ പറഞ്ഞ ഇപ്പോഴത്തെ തല്ലിക്കൊല്ലപ്പെട്ട മധുവിനെ പോലുള്ള ആളുകൾക്ക് എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഇനിയും തല്ലിക്കൊല്ലപ്പെടും. അവിടെ ഭക്ഷണം ഇല്ലാത്ത കുട്ടികളും അച്ഛനില്ലാത്ത കുട്ടികളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതെല്ലാം അവരുടെ ഇന്നത്തെ ദരിദ്രാവസ്ഥ സംഭവിച്ചുകൊണ്ടിരിക്കും. കോൺട്രാക്ടർമാരും രാഷ്ട്രീയക്കാരും ഒക്കെ കൂടെ അവരെ വീണ്ടും കൊള്ളയടിക്കും. ഫണ്ട് ധാരാളമാണല്ലോ ഇതിനോട് ഉള്ളത്. ബഡ്ജറ്റിൽ ഭയങ്കരമാണ്. ബഡ്ജറ്റിൽ ഇന്നത്തെ ഓരോ ആദിവാസിയും ഒരു കോടീശ്വരനാകാനും മാത്രം, ഇന്നത്തെ കണക്ക് 70 വർഷത്തെ കണക്കെടുത്താൽ ഓരോ ആദിവാസികൾക്കും കോടീശ്വരനാകാനും മാത്രമുള്ള പണം
ബഡ്ജറ്റിൽ ചെലവഴിച്ചിട്ടുണ്ട്. പക്ഷെ അവനിപ്പോഴും ആ തുടങ്ങിയ അവസ്ഥയിൽ തന്നെ കിടക്കുകയാണ്. കോടീശ്വരന്മാരായത് വേറെ ആളുകളാണ് എന്നേ ഉള്ളൂ വ്യത്യാസം. ഈ സ്ഥിതി നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ, ഈ യാഥാർത്ഥ്യത്തിൻ്റെ മധ്യത്തിലേക്ക് നമുക്ക് വരണമെങ്കിൽ, മാർക്സിനെയും ഗാന്ധിയെയും എങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരേണ്ടത്, അതെങ്ങനെ? അപ്പോൾ അപ്പോഴും അംബേദ്കറുടെ പ്രശ്നം പിന്നെ അവശേഷിക്കുന്നുണ്ട്. കുറച്ചുകൂടി അംബേദ്കർ അവസാനകാലം എന്തു ചിന്തിച്ചു എന്നിവരാരെങ്കിലും ആലോചിക്കുന്നുണ്ടോ? അംബേദ്കർ ഉണ്ടായാലും അവസാന നാളുകൾ അദ്ദേഹം എന്ത് ചിന്തിച്ചുവെന്ന് അത് അന്വേഷിക്കുമ്പോൾ വളരെ അത്ഭുതകരമാണ്. അംബേദ്കർ അവസാന കാലത്ത് അദ്ദേഹത്തിന് ജാതിക്കുശുമ്പില്ലാത്തത് കൊണ്ട് അദ്ദേഹം രണ്ടാമത് വിവാഹം കഴിച്ച ഒരു ബ്രാഹ്മണ സ്ത്രീയാണെന്നറിയാമല്ലോ എല്ലാവർക്കും. അതൊരു അത് അദ്ദേഹത്തിൻ്റെ അനുയായികൾക്ക് വലിയ ഷോക്കായിരുന്നു. ഈ ജാതി എന്ന് പറയുന്ന പ്രശ്നത്തിൽ നിൽക്കുന്നത് അംബേദ്കർക്ക് അങ്ങനെയില്ല, എല്ലാവരും മനുഷ്യരാണെന്ന് വിചാരിക്കുന്ന ആളാണ് അംബേദ്കർ. അതാണ് അപ്പോൾ ഒരു ബ്രാഹ്മണ സ്ത്രീയാണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടത്, ജാതി നോക്കിയിട്ടല്ല അത് ചെയ്യുന്നത്. ഇത്തരം ഒരാളാണ് അംബേദ്കർ. അങ്ങനെ ജീവിതാവസാന കാലത്ത് വളരെയധികം ഒറ്റപ്പെടൽ നേരിട്ടു സ്വന്തം പ്രസ്ഥാനങ്ങളിൽ നിന്ന്. അങ്ങനെയാണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ എന്ന തൻ്റെ സംഘടന അംബേദ്കർ പിരിച്ചുവിടുന്നത്. പിരിച്ചുവിട്ടു അവസാനം നിരാശനായ കാലത്താണ്. കാരണം അത്തരത്തിൽ സമരം പോയി കഴിഞ്ഞാൽ ഈ തൻ്റെ അനുയായികളെ കൊണ്ട്, കാരണം ഈ കാംബ്ലെ പോലുള്ള ഗ്രൂപ്പില്ലേ, അവരെ കൊണ്ട് മുന്നോട്ട് ഈ രാജ്യത്തെ ഈ ദളിത് വിഭാഗങ്ങൾക്ക് ഒരു രക്ഷയും ഉണ്ടാവില്ല എന്ന് അദ്ദേഹത്തിന് നല്ല ബോധ്യമായിരുന്നു. അതാണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ പിരിച്ചുവിട്ടത് അവസാനം. ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ പിരിച്ചുവിട്ടിട്ട് അദ്ദേഹം പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ ആലോചിക്കുകയായിരുന്നു. അപ്പോഴാണ് ഗാന്ധി മരണം ഉണ്ടാവുന്നത്, ഗാന്ധി കൊല്ലപ്പെടുന്നത്. ഗാന്ധി കൊല്ലപ്പെടുമ്പോൾ ഗാന്ധി ഒറ്റപ്പെട്ട കാര്യം ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു. ഗാന്ധി ഒറ്റപ്പെട്ടപ്പോൾ ഒറ്റപ്പെട്ടു എന്ന് പറഞ്ഞുകൂടാ ഒരർത്ഥത്തിൽ, അദ്ദേഹത്തിൻ്റെ കൂടെ രണ്ടു പേരുണ്ടായിരുന്നു ഗാന്ധിയുടെ കൂടെ. ഗാന്ധി കൽക്കട്ടയിൽ നിന്ന് പിന്നെ ഒളിച്ചു താമസിച്ചതിന് ശേഷം, ഒളിച്ചു താമസിച്ച ഈ ആഘോഷങ്ങളിൽ നിന്ന്, ഡൽഹിയിൽ നടക്കുന്ന വലിയ ആരവങ്ങളിൽ നിന്ന് ഒളിക്കാൻ വേണ്ടിയിട്ടാണ് കൽക്കട്ടയിൽ പോയത്. അത് തിരിച്ച് അദ്ദേഹം ഡൽഹിയിലെത്തിയതിന് ശേഷം അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നത് റാം മനോഹർ ലോഹ്യയും ജയപ്രകാശ് നാരായണനുമാണ്. റാം മനോഹർ ലോഹ്യയും ജയപ്രകാശ് നാരായണനുമായിട്ട് രണ്ട് ഇടത് ഗാന്ധി ശിഷ്യന്മാർ എന്ന നിലയിൽ വലിയ പദ്ധതികൾ ആവിഷ്കരിക്കുകയായിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ, കുറേ ദിവസങ്ങൾ അവരൊരുമിച്ചുണ്ടായിരുന്നു. ആ വലിയ പദ്ധതികൾ വളരെ അത്ഭുതകരങ്ങളായിട്ടുള്ള സ്വാതന്ത്ര്യാനന്തര വിപ്ലവത്തിൻ്റെ പദ്ധതികൾ എന്ന് പറയാം വേണമെങ്കിൽ. ആ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ മറ്റേ കല്യാണം പറഞ്ഞത്, ഇന്ത്യയിൽ അയാൾ ജീവിച്ചിരുന്നെങ്കിൽ വിപ്ലവം അന്ന് തന്നെ തുടങ്ങിയിരുന്നു. സ്വാതന്ത്ര്യാനന്തര വിപ്ലവത്തിൻ്റെ പദ്ധതികളാണ് ആവിഷ്കരിച്ചുകൊണ്ടിരുന്നത്. അതെന്താ, പലതരം പല രീതിയിലാണ്. അതാണ് വളരെ പ്രസിദ്ധമായിട്ടുള്ള പാകിസ്ഥാൻ പദയാത്ര ഗാന്ധിയുടെ. അധികം ആരും അറിഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളാണ് അതൊക്കെ. ഇവരെല്ലാം കൂടി ആലോചിച്ച് തീരുമാനിച്ചതാണ് ആ ഇന്ത്യയുടെ ഐക്യം നിലനിർത്തുക എന്നത്. വെറും രാഷ്ട്രീയ വിഭജനം മാത്രമല്ല, ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം സാഹോദര്യത്തെ ഊട്ടി ഉറപ്പിക്കുന്നതിന് ഒരു സാംസ്കാരികമായ അടിത്തറ ഉണ്ടാക്കണം എന്ന മട്ടിലാണ് ഗാന്ധി പാകിസ്ഥാൻ യാത്ര തയ്യാറാകുന്നത്. എങ്ങനെ വെച്ചാൽ ഉപ്പ് സത്യാഗ്രഹത്തിലൊക്കെ നടന്നതുപോലെ പാകിസ്ഥാനിൽ നിന്ന് മുറിവുകളുമായി അവിടുന്ന് ആട്ടി ഓടിക്കപ്പെട്ട ഹിന്ദുക്കളെ മുഴുവനും ഇന്ത്യയിലേക്ക് വന്ന ഓടിയ ആളുകളുണ്ടല്ലോ, അവരൊക്കെ അന്ന് ഈ പ്രഗതി മൈതാനത്തും മറ്റു മൈതാനങ്ങളിലും എല്ലാം കൂടാരമടിച്ച് താമസിക്കുകയാണ്. ബലാത്സംഗം ചെയ്യപ്പെട്ടവരും ബന്ധുക്കൾ നഷ്ടപ്പെട്ടവരും മുറിവേറ്റവരുമെല്ലാം അവരീ അഭയാർത്ഥികളായി താമസിക്കുകയാണ് പാകിസ്ഥാനിൽ നിന്ന് വന്നവരൊക്കെ. അങ്ങനെ താമസിക്കുമ്പോൾ അവിടെ പ്രവേശിച്ചത് മുഴുവനും അവിടെയാണ് ഈ RSS ഒരു വലിയ പ്രസ്ഥാനമായി മാറുന്നതിൻ്റെ അടിത്തറയിടുന്ന അവിടെയാണ്. ഈ ഹിന്ദുക്കൾ പാകിസ്ഥാനിൽ നിന്ന് അങ്ങേയറ്റം ദുഃഖത്തോടുകൂടി സ്വന്തം മുന്നിൽ വെച്ചിട്ട് സ്വന്തം കുട്ടികളെയും സ്ത്രീകളെയൊക്കെ ബലാത്സംഗം ചെയ്യുന്നത് കണ്ടും വെട്ടിക്കീറുന്നത് കണ്ടും ഹൃദയം ഭേദിച്ചു വന്നിരിക്കുന്ന ആളുകളാണ് ഈ കൂടാരങ്ങളിൽ താമസിക്കുന്നത്. അവർക്ക് മുസ്ലിം എന്ന് കേട്ടാൽ ആദ്യം വിറയലുണ്ടാവും. അങ്ങനെ ഉള്ളവരുടെ ക്യാമ്പുകളിലേക്കാണ്, കൂടാരങ്ങൾക്കുള്ളിലേക്കാണ് RSS നുഴഞ്ഞു കയറിയത്. അതാണ് മുസ്ലിമിനെ വേരോടെ ഇല്ലാതാക്കണം, ഇന്ത്യയിൽ അവന്മാരിൽ ഒരെണ്ണം പോലും അവശേഷിക്കരുത് എന്ന മട്ടിലുള്ള ധാരണ ഈ ആളുകളിലേക്ക്. അതൊരു വലിയ പ്രസ്ഥാനമായിരുന്നു RSS നടപ്പാക്കിയ ഒരു കാര്യം. പക്ഷേ ഇതിന് ബദലായിട്ടാണ് ആലോചിക്കണം, ഗാന്ധി ഒരു പ്രസ്ഥാനം ഉണ്ടാക്കാൻ ശ്രമിച്ചു സ്വാതന്ത്ര്യത്തിന് ലബ്ധിക്ക് ശേഷം. ആ പ്രസ്ഥാനമായിരുന്നു ഈ മുറിവേറ്റവരെയും ഹതാശരുമായിട്ടുള്ള ദുഃഖിതരുമായിട്ട് എല്ലാം നഷ്ടപ്പെട്ടവരാണ്, അവരുടെ ഭൂമിയും വീടും സ്വത്തുക്കളും എല്ലാം ഉപേക്ഷിച്ചിട്ട് ഓടി പ്രാണനും കൊണ്ട് ഓടിപ്പോന്നിരിക്കുന്നവരാണ്.
അവരെ എല്ലാം സംഘടിപ്പിച്ചിട്ട് പഴയ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ മാതൃകയിൽ പാകിസ്ഥാനിലേക്കൊരു പദയാത്ര നടത്തുക എന്നത്. അതൊരു ലോകസംഭവമായി പോവും അങ്ങനെ സംഭവിച്ചാൽ. വലിയൊരു പദയാത്രയാണ്, ഇവരെ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഗാന്ധിയാണ് മുമ്പിൽ നിൽക്കുന്നത്. അങ്ങനെ ഒരു പദയാത്ര പ്ലാൻ ചെയ്തു. അതൊക്കെ ഈ ആലോചനയിൽ, അതായത് സ്വാതന്ത്ര്യാനന്തര വിപ്ലവത്തിൻ്റെ പദ്ധതികളിൽ ഒന്നായിരുന്നു അത്, ഈ പദയാത്ര. ആ പദയാത്രയിൽ, അതിന് പക്ഷേ വേറൊരു രാജ്യമാണല്ലോ നിയമപരമായിട്ട്, ജിന്നയുടെ ഇത് കിട്ടണം, പാസ്പോർട്ട് കിട്ടണമല്ലോ അങ്ങോട്ട് പോകണമെങ്കിൽ, ജിന്നയുടെ അവകാശം കിട്ടണം. അതിനുവേണ്ടി അദ്ദേഹം അയച്ചത് സുശീല നയ്യരെയാണ്. സുശീല നയ്യർ ഡോക്ടറാണ്, ഡോക്ടർ സുശീല നയ്യർ ഗാന്ധിയുടെ പേഴ്സണൽ ഡോക്ടറാണ്. അവര് ജിന്നയെ കാണാൻ പോയി. അന്ന് ജിന്നയെ കാണാൻ സുശീല നയ്യർ പോയതുകൊണ്ടാണ് ഗാന്ധിക്ക് വെടിയേൽക്കുമ്പോൾ അടുത്ത് ഡോക്ടറില്ലാതെ പോയത്. അടുത്ത് ഡോക്ടറില്ല, അവർ പോയിരിക്കുകയാണ് ജിന്നയെ കാണാൻ. പക്ഷെ ജിന്ന അവിടെ ചെന്നപ്പോൾ ഈ വെടിയേക്കുന്നതിന് മുമ്പ് അവരെടുത്തി അവർ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ജിന്നയുമായിട്ട്. അപ്പോൾ ജിന്ന ഒറ്റ കണ്ടീഷനാണ്, ഗാന്ധിക്ക് പാകിസ്ഥാനിലേക്ക് സ്വാഗതം, പക്ഷെ ഒറ്റയ്ക്ക് വരണം. ഒറ്റയ്ക്ക് വന്നാൽ എന്താ കാര്യം? ഒറ്റയ്ക്ക് വരണം. അതും പിന്നീട് അയാളെ തിരുത്തി, അതും നടന്നു വരണ്ട, അതാണ്. ബോംബെയിൽ നിന്ന് കറാച്ചിയിലേക്ക് ബോട്ടിൽ വന്നാൽ മതി, നമുക്ക് കാണാം. അവിടെ ഒരു സംഭാഷണം നടത്താനായിട്ട് ഒരു സൗഹൃദ സന്ദർശനം ഞാൻ സ്വാഗതം ചെയ്യുന്നു, ഈ പ്രസ്ഥാനം നടക്കില്ല എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഗാന്ധിക്കുണ്ടായിരുന്ന പ്ലാൻ ഈ ഹിന്ദുക്കളെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന്, ഇവിടെ നിന്ന് ഓടിപ്പോയ മുസ്ലിംസ് ഉണ്ടല്ലോ, ആ മുസ്ലിങ്ങളെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരിക, അതായിരുന്നു പദ്ധതി. ഇത് ഞാൻ ഇതിനിടയിൽ പറഞ്ഞതാണ്. ഇതിന് ഈ RSS പദ്ധതിക്ക് വിപരീതമായിട്ട് എന്താണ് ഗാന്ധി അവസാന കാലത്ത് പ്ലാൻ ചെയ്തിരുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ ഒരു കാര്യമായിരുന്നു ഈ റാം മനോഹർ ലോഹ്യയും അംബേദ്കറുമായിട്ടുള്ള കത്തിടപാടുകൾ ലഭ്യമാണിപ്പോഴും അത്, അവർ തമ്മിലുള്ള ബന്ധം. കാരണം ഒരു ഗാന്ധി ശിഷ്യനാണെന്ന് ആലോചിക്കണം. ലോഹ്യ ഗാന്ധി ശിഷ്യനായിട്ടുള്ള ലോഹ്യയും അംബേദ്കറും തമ്മിൽ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ഗാന്ധി അംബേദ്കർ വൈരുദ്ധ്യത്തിൻ്റെ എല്ലാ പുകപടലങ്ങളും അസ്തമിക്കുകയാണ്, അതെല്ലാം നഷ്ട ചരിത്രത്തിൽ വേറെ സംഭവങ്ങളായി മാറുകയാണത്. അതാണ് ഗാന്ധിയുടെ മൂവ്മെന്റിലേക്ക് അംബേദ്കറെ ക്ഷണിക്കുകയാണ് റാം മനോഹർ ലോഹ്യ ചെയ്യുന്നത്. അതാണ്. എന്നിട്ട് ഇത് ഈ കത്ത് അപ്പം പെട്ടെന്നാണല്ലോ ഗാന്ധിയുടെ മരണം സംഭവിക്കുന്നത്, അതുകൊണ്ട് അവസാനിപ്പിച്ചില്ല ലോഹ്യയെ പോലുള്ള ഒരു തൃഷ്ണാശാലി. അതുകൊണ്ട് ലോഹ്യ തീരുമാനിക്കുന്നത് ഒരു കാര്യം പറയുന്നുണ്ട്, ഒരു കത്തുണ്ട്, അങ്ങനെ ധാരാളം കത്തുകളുള്ള കൂട്ടത്തിൽ കത്താണ്. ആ കത്തിൽ അദ്ദേഹം പറയും, ബാപ്പുജി മരിച്ചു, അതുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനം മുന്നോട്ട് പോകാതിരിക്കേണ്ട, ഇന്ത്യൻ പുതിയ ഇന്ത്യൻ സാമൂഹ്യ പരിവർത്തന വിപ്ലവത്തിൻ്റെ ആ പ്രസ്ഥാനം, നമ്മൾ പ്ലാൻ ചെയ്യുന്ന ആ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം താങ്കൾ ഏറ്റെടുക്കണം, അംബേദ്കർ ഏറ്റെടുക്കണം എന്നാണ് പറയുന്നത്. എന്ന് പറയുന്നിട്ട് അടുത്തൊരു വാക്യമുണ്ട്, ഗാന്ധിയുടെ സ്ഥാനത്തേക്ക് നിങ്ങൾ വരണം എന്നാണ്. അവിടെയാണ് എൻ്റെ ആ പൊളിറ്റിക്കൽ എനർജി ഇരിക്കുന്നത്. ഗാന്ധിയുടെ സ്ഥാനം, ആ കസേര ഒഴിഞ്ഞു കിടക്കുകയാണ്, നിങ്ങൾ ഗാന്ധിയുടെ കസേരയിൽ ഇരിക്കണം എന്നാണ് പറയുന്നത്. ഇത് അംബേദ്കർ സമ്മതിച്ചു എന്നാണ്, മനസ്സിലായില്ലേ? അവിടെ ആ ഘട്ടത്തിലാണ് ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ ഒക്കെ പിരിച്ചുവിടുന്നത്. അപ്പോഴെന്താണ് അംബേദ്കർക്ക് ഗാന്ധിയോടുള്ള സമീപനം എന്നുള്ളത് വ്യക്തമാണല്ലോ, അതിൽ നിന്ന് വ്യക്തമാണത്. അത് ഈ പഴയ ഇവർ പറഞ്ഞ കൊളോണിയൽ കാലത്ത് നടന്ന ഒരു സംഭവത്തെ ഓർത്തുകൊണ്ടിരിക്കുകയല്ല അംബേദ്കർ, ഒരു പൂനെ പാക്ട് ഓർത്തുകൊണ്ടിരിക്കുകയല്ല. എന്തു മാറ്റം വന്നു എന്ന് ആലോചിക്കണം. എന്തു മാറ്റം വന്നു ആലോചിച്ചാൽ പലരും പറയുന്നുണ്ട്, ചില ബയോഗ്രഫീസ് എഴുതിയിട്ടുണ്ട്, ഗാന്ധി മരിച്ചപ്പോൾ, ഈ ആവശ്യമുള്ളവരാണ് എഴുതുന്നത് അങ്ങനെ, ഗാന്ധി മരിച്ചപ്പോൾ അംബേദ്കർ കാണാൻ പോയില്ല എന്ന് ബിർള ഹൗസിൽ. അത് അസംബന്ധമാണ്. വാസ്തവത്തിൽ ഉള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ, ഗാന്ധി മരിച്ചപ്പോൾ അന്ന് അംബേദ്കർക്ക് കാലിന് മുടന്തുണ്ട്, കാലിന് നടക്കാൻ പ്രയാസമുണ്ട്, അവസാന കാലത്ത് കാലിന് വശമില്ലായിരുന്നല്ലോ. അദ്ദേഹം അന്ന് ബിർള ഹൗസിൽ പോവുകയും ഏതാണ്ട് ഗാന്ധിയുടെ ജഡത്തിന് മുന്നിൽ ഒരു മണിക്കൂറോളം നോക്കി നിൽക്കുകയും ചെയ്തു എന്നുള്ളതാണ്. എന്തിനാ നോക്കിയിരുന്നത് എന്ന് മാത്രമല്ല, നടക്കാൻ ശേഷിയില്ലാത്ത അംബേദ്കർ ബിർള ഹൗസിൽ നിന്ന് രാജഘട്ട് വരെ ഗാന്ധിയുടെ ശവശരീരത്തിൻ്റെ യാത്രയെ, വിലാപയാത്രയെ അനുഗമിച്ചു. ഇതൊക്കെ ചരിത്രരേഖയാണ് എന്നുള്ളതാണ് വാസ്തവം. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ പറഞ്ഞ അംബേദ്കർ ഈ ഇത് വെച്ചിട്ട്, പൂനെ പാക്ട് വെച്ചിട്ട് ഗാന്ധിയെ ആർക്കും
മാറ്റാൻ പറ്റില്ല. അംബേദ്കറേയും തമ്മിൽ ഞാൻ പറയാം, കാസ്റ്റ് ക്ലാസ് ഓപ്പോസിഷൻ എന്ന് പറയുന്ന പോലെ ഗാന്ധി അംബേദ്കർ ഓപ്പോസിഷൻ സാധിക്കില്ല. കാരണം പിന്നീട് അങ്ങനെയാണ് ഡെവലപ്മെന്റ്സ് ഉണ്ടായത്. ഇതിന് ഏറ്റവും വലിയൊരു സംഭവം എന്ന് വെച്ചാൽ പ്യാരേലാൽ, പ്യാരേലാലിനെ അറിയാമല്ലോ, ഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു ഇത് മറ്റയാൾക്ക് ശേഷം. ഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയും ബയോഗ്രാഫറുമാണ് പ്യാരേലാൽ. അദ്ദേഹം ഗാന്ധി മരിച്ചതിന് ശേഷം ഒരു ദിവസം ഡൽഹി കൊണോട്ട് പ്ലേസിൽ നിൽക്കുമ്പോൾ ഭാര്യയും ആയി അംബേദ്കർ അതിലെ നടന്നു വരുന്നു. നടന്നു വരുന്ന പ്യാരേലാലിനെ കണ്ട് അടുത്തേക്ക് ചെന്നു അംബേദ്കർ. അടുത്തേക്ക് ചെന്നിട്ട് പറയുന്ന എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഇയാളാകുന്ന ഈ ഗാന്ധി മരിച്ചോടുകൂടി ഇയാൾക്ക് വളരെയധികം അവശനാണ് പ്യാരേലാൽ തന്നെ. അങ്ങനെ ദുഃഖിതരായ ആളുകൾ കണ്ടുമുട്ടുകയാണ്. ഗാന്ധി അംബേദ്കർ ഇയാളോട് പറയും, അപ്പോൾ ഭാര്യ അടുത്തുണ്ട് സബിത, പറയും, ഇപ്പോൾ ബാപ്പുജി ജീവിച്ചിരുന്നെങ്കിൽ ഞങ്ങളെ അനുഗ്രഹിക്കുമായിരുന്നു എന്ന്. കാരണം വേറെ ആരും അനുഗ്രഹിക്കുന്നില്ല പല കാരണങ്ങളാൽ. ഒരു ദളിതരൊരു ബ്രാഹ്മണ സ്ത്രീയെ കെട്ടി എന്നുള്ളത് കൊണ്ട് ബ്രാഹ്മണർ മുഴുവൻ എതിരാണ്, ദളിതരും എതിരാണ്, ഒറ്റപ്പെടലാണ്. അപ്പം ബാപ്പുജി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഞങ്ങളെ അനുഗ്രഹിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇത് പറയുമ്പോൾ അംബേദ്കറുടെ രണ്ട് കണ്ണും നിറഞ്ഞൊഴുകയായിരുന്നു എന്നാണ് പ്യാരേലാൽ പറയുന്നത്. ആലോചിച്ച് നോക്കണം, ഈ ഗാന്ധി അംബേദ്കർ വൈരുദ്ധ്യം സൃഷ്ടിക്കുന്നത് എത്ര അപകടകരമാണ്, എത്ര നുണയാണ് എന്ന് മനസ്സിലാക്കണം. പക്ഷെ ഇന്നും അതാണ് വിശ്വസിക്കുന്നത്. മാർസ് ഗാന്ധി വൈരുദ്ധ്യം, സോറി, മാർസ് അംബേദ്കർ വൈരുദ്ധ്യം, അംബേദ്കർ ഗാന്ധി വൈരുദ്ധ്യം, ഇതൊക്കെ സൃഷ്ടിക്കപ്പെട്ട കഥകളാണ്. ഇതൊക്കെ ചില താല്പര്യങ്ങളിൽ, ചില കുറഞ്ഞ രാഷ്ട്രീയ താല്പര്യങ്ങൾ, കുറഞ്ഞ രാഷ്ട്രീയ താല്പര്യം എന്നാണ് ഞാൻ പറയുന്നത്, ഇന്ത്യയിൽ സൃഷ്ടിക്കപ്പെട്ട വാദങ്ങളാണ് അതൊക്കെ. അതിൻ്റെ പേരിൽ ഇന്ത്യക്ക് എന്ത് സംഭവിച്ചു? ഇന്ത്യക്ക് വലിയ ദുരന്തമാണ് സംഭവിച്ചത്. ഈ മോഡി അധികാരത്തിൽ വരുന്ന അടക്കമുള്ള എല്ലാ ദുരന്തങ്ങളും ഏറ്റവും വലിയ റാഡിക്കൽ ക്ലാസ് ആവേണ്ട വിഭാഗമാണ്. ഏറ്റവും വലിയ ഇന്ത്യയിലെ അധസ്ഥിത വർഗങ്ങളുടെ വിപ്ലവ ശക്തിയാണത്. അതാണ് നശിപ്പിക്കപ്പെട്ടു പോയത് ഈ 70 കൊല്ലത്തിനുള്ളിൽ. അപ്പോൾ അതൊരു ഫലമാണ്, അതിൻ്റെ ഒരു പ്രത്യാഘാതമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അവസാനം ഈ കണ്ണുനീരൊഴുക്കിയ അംബേദ്കർ ഉണ്ടല്ലോ, ആ അംബേദ്കറെയാണ് നമുക്ക് മടക്കിക്കൊണ്ടുവരേണ്ടത്. അവസാനം പാർട്ടി രൂപീകരിച്ച ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ പിരിച്ചുവിട്ടിട്ട് ഗാന്ധിയുടെ കസേരയിൽ ഇരിക്കാൻ തയ്യാറായ അംബേദ്കറെ, അങ്ങനെയൊരു അംബേദ്കറുണ്ട്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഇതൊക്കെ രേഖകളുണ്ട് ഇതിനൊക്കെ. ഈ ഇവർക്കെഴുതിയ കത്തുകൾ, പക്ഷേ അവസാനം ഇത് തീരുമാനമെടുക്കാൻ വേണ്ടി പുതിയ പ്രസ്ഥാനത്തിന്, അതായത് ഗാന്ധി ശിഷ്യന്മാരും അംബേദ്കറും തമ്മിൽ ചേർന്ന് പുതിയ പ്രസ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടി ഡൽഹിയിൽ മീറ്റിംഗ് വയ്ക്കുകയും ഡൽഹിയിൽ കണ്ടുമുട്ടാമെന്ന് തീരുമാനിക്കുകയാണ് മീറ്റിംഗ്. ആ മീറ്റിങ്ങിൻ്റെ തലേ ദിവസം ഈ ഗാന്ധി മരിച്ചതുപോലെ തന്നെ അംബേദ്കർ മരിച്ചു പോവുകയും ചെയ്തു. അംബേദ്കറുടെ ആ മരണം ഇന്ത്യയിലെ ഭരണവർഗങ്ങൾക്ക് വീണ്ടും അനുകൂലമായി. അതാണ് ഗാന്ധിയുടെ മരണം പോലെ തന്നെ അംബേദ്കറുടെ മരണം ഭരണവർഗങ്ങളാണ് മുതലെടുത്തത് പിന്നെ. കാരണം ഈ ദളിത് വിഭാഗങ്ങളെ മുഴുവനും അവരുടെ വോട്ട് ബാങ്കാക്കി മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതാണ് ഇപ്പോൾ എത്ര സമയം. അപ്പോൾ ഇത് എൻ്റെ പ്രസംഗത്തിൻ്റെ ആദ്യ ഭാഗമാണ്. ഇതിൽ അത്രയും നീളമെന്ന് വിചാരിക്കുന്നില്ല ഞാൻ. കാരണം ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ഒരു കാര്യം കൂടി ആലോചിക്കാനുണ്ട്, അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കാരണം ഈ ഒരു തിരിച്ചറിവുകൾ, ഞാൻ മാർസിനെക്കുറിച്ചും ഗാന്ധിയെക്കുറിച്ചും പറഞ്ഞതുപോലെ തന്നെ അംബേദ്കറെക്കുറിച്ചുള്ള, അംബേദ്കറെ ഗാന്ധിയുടെ കസേരയിൽ ഇരിക്കുന്ന ആ ഒരു സ്ഥിതി ആലോചിച്ച് നോക്കും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാറിയിട്ട് അതാണ്, അങ്ങനെ ഒരു അംബേദ്കർ എങ്ങനെ രൂപപ്പെട്ടു? വെറുതെ ഒരു ദിവസം വെറുതെ കണ്ണീര് വന്നല്ല. ഗാന്ധിയുടെ കസേരയിലേക്ക് പൂനെ പാക്റ്റിൽ തന്നെ വഞ്ചിച്ചു ചതിച്ചു എന്നൊക്കെ വിശ്വസിച്ച ഈ പറഞ്ഞ പോലെ BBCയിൽ ഇവൻ കള്ളനാണെന്നാണ്. അത് ഒരു ബഹുമാനവും ഇല്ലാത്ത പ്രസംഗങ്ങളാണ്. ചില ഇൻ്റർവ്യൂസൊക്കെ ഉണ്ട്, അയാൾ കള്ളനാണെന്നാണ് പറയുന്നത്. ഗാന്ധി കള്ളനാണെന്നുള്ള കാര്യം എനിക്ക് മാത്രമേ അറിയൂ എന്നാണ് അംബേദ്കർ പറയുന്നത് ഒരു പ്രസംഗത്തിൽ, അയാൾ കള്ളനാണെന്നുള്ളത്. അതാണ് അങ്ങനെയൊക്കെ പറഞ്ഞ അംബേദ്കർ എങ്ങനെ പരിണമിച്ചു എന്നാലോചിക്കണം. യഥാർത്ഥത്തിൽ പൂനെ പാക്റ്റും അനന്തര സംഭവങ്ങൾക്ക് ശേഷം ഗാന്ധിക്കുണ്ടായ പരിവർത്തനം ഞാൻ പറഞ്ഞല്ലോ. ഗാന്ധി ചേരി താമസം തുടങ്ങി. ഗാന്ധി തൻ്റെ കോൺഗ്രസിനെ വിട്ടു, കോൺഗ്രസിനെ വിട്ടിട്ട് ദളിത് പ്രസ്ഥാനം തുടങ്ങി.
പത്രത്തിൻ്റെ പേര് ഹരിജൻ എന്ന് മാറ്റി. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് അദ്ദേഹം മാറിക്കൊണ്ടിരുന്നു. മാറിക്കൊണ്ടിരുന്ന ഒരു ഹിന്ദു എങ്ങനെയാണ് യഥാർത്ഥത്തിൽ അസ്പൃശ്യത തുടരുന്നതിലൂടെ പാപിയാകുന്നത്? ഒരു ഹിന്ദു അവൻ്റെ പാപം പരിഹരിക്കണമെങ്കിൽ അവൻ ഒരു അസ്പൃശ്യനായി മാറണം. അതാണ് ബിക്കമിങ് ദളിത് എന്ന് നമ്മൾ പുതിയ ഫിലോസഫിക്കൽ ടൈമിൽ പറയുകയാണെങ്കിൽ, ഒരു ദളിതനായി മാറുക എന്നതാണ് ഹിന്ദുവിൻ്റെ മോക്ഷം. ഇതാണ് ഗാന്ധി കണ്ടുപിടിച്ചത്. ഹിന്ദുവിന് ഒറ്റ മോക്ഷമാർഗമേ ഉള്ളൂ, ബിക്കമിങ് ദളിത്, ദളിതനാവുക. കാരണം അവൻ്റെ പാപങ്ങൾ മുഴുവൻ അടിഞ്ഞുകൂടിയിരിക്കുന്നത് ഇതിൽ നിന്നാണ്. ഈ ദളിതനെ അസ്പൃശ്യനാക്കി ചവിട്ടിത്താഴ്ത്തിയതിൽ നിന്നാണ് അവൻ്റെ പാപങ്ങളൊക്കെ, പരമ്പരയായുള്ള പാപങ്ങൾ. അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ തന്നെ ഒരു ദളിതനായി മാറുക എന്നതാണ്. ഇതായിരുന്നു ഗാന്ധി പരീക്ഷിച്ചത്. അതാണ് ഗാന്ധി ഇത്തരം പരീക്ഷണങ്ങൾ ഒരുപാട് നടത്തിയിട്ടുണ്ടല്ലോ. ഇന്നലെ ഞാൻ പറഞ്ഞതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. കാരണം ഇതുപോലെ ബിക്കമിങ് ദളിത് എന്ന് പറഞ്ഞാൽ ബിക്കമിങ് വുമൺ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട് ഗാന്ധിയുടെ. ഈ പെണ്ണിനെ നിങ്ങൾക്ക് ഒരു ഭോഗശരീരം മാത്രമായി കാണാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഒരു പെണ്ണായി മാറണം. അതാണ് ബിക്കമിങ് വുമൺ എന്ന് പറയുന്നതാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അനുജൻ്റെ കൊച്ചുമോളോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഈ പരീക്ഷണത്തിലാണ് ആ കുട്ടിയോടൊപ്പം കിടന്നുറങ്ങിയതൊക്കെ. പലരും അത് പ്രവർഷണം എന്നൊക്കെ പറഞ്ഞു, പക്ഷേ അതല്ല, അമ്മയായി മാറുകയാണ് സ്വയം. അതാണ് ഒരു മകളും അമ്മയും തമ്മിലുള്ള ബന്ധം. അങ്ങനെ സ്വയം സ്ത്രീയായി മാറാൻ ഒരു പുരുഷന് കഴിയും. അതാണ്, നമുക്ക് പലതും ആകാൻ കഴിയും മനുഷ്യർക്ക്. അത് മനുഷ്യൻ്റെ ഒരു ക്വാളിറ്റിയാണ്, പലതുമായി മാറാൻ കഴിയുമെന്ന്. ആ മാറാനുള്ള കഴിവാണ് മനുഷ്യനെ സംസ്കാരമുള്ളവനാക്കുന്നത്. അതാണ്. അപ്പോൾ ആ ഒരു പരീക്ഷണമാണ് ദളിതനായി മാറുക എന്നതിലൂടെ ഗാന്ധി ചെയ്തത് എന്നതാണ് വാസ്തവം. ഇത് അങ്ങനെ ഇത് ഈ ദളിത് ഇത് പറഞ്ഞ പൂനെ പാക്ട് മുതൽക്കുള്ള എവല്യൂഷനാണ് ഗാന്ധിയുടെ. ഇതേ എവല്യൂഷൻ അംബേദ്കറിൽ നടക്കുന്നുണ്ട്. കാരണം അംബേദ്കർ പിന്നീട് നടത്തിയ പല ഭൂമി സത്യാഗ്രഹങ്ങൾ, സത്യാഗ്രഹം എന്ന് പറഞ്ഞ കൺസെപ്റ്റൊക്കെ തന്നെ പിന്നെ ഗാന്ധിയിൽ നിന്നാണ് അംബേദ്കർ എടുക്കുന്നത്. പല ഭൂമി സത്യാഗ്രഹങ്ങളും നടത്തിയിട്ടുണ്ട് അംബേദ്കർ. അവസാനകാലം അംബേദ്കർ മൂല്യസങ്കല്പത്തെ, കാരണം ഒരു വെസ്റ്റേൺ പ്രാഗ്മാറ്റിസ്റ്റ് എന്നൊക്കെ പറയുന്ന ജോൺ ഡ്യൂയി ഒക്കെ പോലുള്ള ആളുകളാണ് അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാർ. അമേരിക്കൻ പ്രാഗ്മാറ്റിസ്റ്റുകളാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഫസർമാരായിരുന്നത്. അങ്ങനെ ഒരു പ്രാഗ്മാറ്റിസ്റ്റ് ആയിരുന്ന ആൾ ഇവിടെ വന്ന് ബുദ്ധിസ്റ്റ് ആവുകയാണ്. അഹിംസയുടെ ഏറ്റവും വലിയ ഗുരുവായ ബുദ്ധൻ്റെ മതം സ്വീകരിക്കുകയാണ്. ഈ അഹിംസ എന്താ? അതാണ് ഗാന്ധി. അഹിംസയിലേക്കാണ് അംബേദ്കർ തിരിയുന്നത്. അംബേദ്കർ അതിലേക്ക്, അതിൻ്റെ മൂല്യസങ്കല്പത്തിലേക്കാണ് തിരിയുന്നത്. കാരണം ഇന്ത്യയിൽ ഈ ദളിത് പ്രസ്ഥാനങ്ങളോടിനെ സംബന്ധിച്ച് മൂന്ന് സമീപനങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, മാർക്സിസ്റ്റുകളുടെ സമീപനം. മാർക്സിസ്റ്റുകൾ ആദ്യം മുതൽ തന്നെ കൺസിസ്റ്റൻ്റായ ഒരു സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. ഈ ജാതി പ്രശ്നമെന്ന് പറയുന്നത് ലാൻഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ്. ലാൻഡ് ഭൂപരിഷ്കരണവും ഭൂവിതരണവും ശരിയായി നടന്നു കഴിഞ്ഞാൽ ഈ ദളിതരുടെ ഈ ദയനീയാവസ്ഥ മാറും എന്നതായിരുന്നു ആദ്യം മുതൽ മാർക്സിസ്റ്റുകാരുടെ നിലപാട്. അപ്പം സാമ്പത്തികമായി പുരോഗമിച്ച ഒരു ദളിതനും അവന് ദളിത് പീഡനത്തിൽ നിന്നൊന്നും, ഒരു സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും പുരോഗമിച്ച ഒരു ദളിതനും അവൻ്റെ ദളിതാവസ്ഥയിൽ നിന്ന് മോചനം കിട്ടിയതായിട്ട് ആരും കണ്ടിട്ടില്ല. അത് അംബേദ്കറിൻ്റെ ബോധ്യമാണ്. അംബേദ്കർ ഈ പറഞ്ഞ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് എടുത്ത ആളാണ്. പിന്നെ ലണ്ടനിൽ വന്ന് ഇതെടുത്ത ആളാണ്. ബാരിസ്റ്റർ പരീക്ഷ പാസ്സായ ആളാണ്. ഇതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഈ ബറോഡ രാജാവിൻ്റെ സ്കോളർഷിപ്പ് കൊണ്ടാണ് ഇയാൾ പഠിക്കുന്നത് പോയതൊക്കെ. ആ സ്കോളർഷിപ്പ് നീട്ടാൻ പറ്റാത്തത് കൊണ്ട് ആൾ തിരിച്ചു വന്നു. തിരിച്ചു വന്ന് ബറോഡ രാജാവിൻ്റെ എന്താണ് മിലിറ്ററി സെക്രട്ടറി എന്ന് പറയുന്ന ഒരു വലിയ പദവിയാണ്, അവരുടെ സെക്രട്ടേറിയറ്റിലെ സെക്രട്ടറിക്കും മുകളിലുള്ള പദവിയാണ് മിലിറ്ററി സെക്രട്ടറി എന്ന് പറയുന്നത്. ആ പദവിയുള്ള ജോലിയാണ് അംബേദ്കർ കൊടുത്തത്. അത് വലിയ റൂം, വലിയ മുറിയിലൊക്കെ ഇങ്ങനെ വലിയ സന്നാഹത്തോടുകൂടിയൊക്കെ വളരെ അധികാരിയായിട്ടിരിക്കും. പക്ഷേ അവിടെ വർക്ക് ചെയ്യുന്ന താഴെ താണ ജാതിയിലുള്ള പ്യൂൺസ് ഉണ്ടല്ലോ, പ്യൂൺസ് ഉണ്ട് പല ആളുകൾ, ഫയലുകളൊക്കെ കൊണ്ട് കൊടുക്കുന്ന, ഫയലുകൾ കൊണ്ട് കൊടുക്കുന്ന മേൽജാതിക്കാർക്ക് മാത്രമേ അവർ അടുത്തു കൊണ്ടുപോയി ഫയൽ കൊടുക്കൂ. ഈ മഹാനായ അംബേദ്കർ, ഇത്രയും വിദ്യാസമ്പന്നനായ അംബേദ്കർക്ക് ഈ അരവാതിൽ തുറന്നിട്ട് എറിഞ്ഞു കൊടുക്കുകയാണ് പ്യൂൺ.
ആലോചിച്ച് നോക്കണം അംബേദ്കറുടെ അവസ്ഥ. ഈ എറിഞ്ഞു കൊടുക്കുന്ന ഫയൽ ഇയാൾ എഴുന്നേറ്റ് പിടിക്കുകയാണ് ഇങ്ങനെ താഴെ പോകാതിരിക്കാൻ. അതിലൊപ്പിടാൻ വേണ്ടി ഈ മിലിറ്ററി സെക്രട്ടറി ആയിട്ടുള്ള അംബേദ്കർ, ഇതാണ് ഇന്ത്യ, ഈ ഒരവസ്ഥയാണ്. ഇതിൽ നിന്ന് മാറാൻ തൻ്റെ പദ്ധതികൾ മാത്രം പോരാ എന്നൊരു ബോധ്യം അദ്ദേഹത്തിന് സ്വയം തന്നെ ഉണ്ടായിട്ടുണ്ട്. വിദ്യാഭ്യാസമോ പണമോ ഒക്കെ ഉള്ളത് കൊണ്ട് മാത്രം ജാത്യാവസ്ഥ മാറില്ല. അതുകൊണ്ട് അദ്ദേഹം ആ വഴിക്ക്, മാർക്സിസ്റ്റുകാർ ചിന്തിച്ചതുപോലെയുള്ള വഴിക്ക് അദ്ദേഹം, അങ്ങനെയാണ് അദ്ദേഹം മൂല്യം എന്ന് പറയുന്ന, എ റാഡിക്കൽ വാല്യൂസ് എന്ന് പറയുന്നതിലേക്ക് വരുന്നത്. ഒരു മൂല്യഘടനയാണ് മാറേണ്ടത് എന്നത്. ഈ മൂല്യഘടനയാണ് മാറേണ്ടത് എന്ന സങ്കല്പം ആദ്യം അവതരിപ്പിച്ചത് ഗാന്ധിയാണ്. അതാണ് പറഞ്ഞത് അതിൻ്റെ മൂന്നാമത്തെ ശാഖ. അതാണ് ആദ്യം അവതരിപ്പിച്ചത് ഗാന്ധിയാണ്, മൂല്യഘടനയാണ് മാറേണ്ടത് എന്നുള്ളത്. അതിൽ അപ്പോൾ അവിടെയും അംബേദ്കർ ഗാന്ധിയോട് ചേരുകയാണ് ചെയ്യുന്നത്. ആ മൂല്യഘടനാ സങ്കല്പത്തെ അദ്ദേഹം ബുദ്ധിസത്തിലൂടെയാണ് പിന്നെ വളർത്തിയെടുക്കുന്നത്, ബുദ്ധമതത്തിലേക്ക് പരിണമിക്കുന്നു. ആണ് ഒരു പ്രാഗ്മാറ്റിസ്റ്റ് ആയിരുന്ന ആളെങ്ങനെ മാറുകയാണ് ചെയ്യുന്നത്, ആ മൂല്യ സങ്കല്പത്തിലേക്ക് മാറുകയാണ്. മൂല്യം ഒരു ഭൗതിക ശക്തിയായി മാറുമെന്നാണ് അംബേദ്കറുടെ ധാരണ ഉണ്ടാകുന്നത്. ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ അംബേദ്കറിൽ സംഭവിച്ചുകൊണ്ടിരുന്നു. ഇതൊക്കെ ഗാന്ധിയിലേക്ക് അടുക്കുന്ന പരിണാമങ്ങളാണ് എല്ലാം തന്നെ. അവസാനം ആ ഒഴുകുന്ന കണ്ണുനീരിൻ്റെ അർത്ഥം അതാണ്, ആ പരിണാമമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കണക്കിലെടുക്കുമ്പോഴാണ് 21-ാം നൂറ്റാണ്ടിലെ ഈ നമ്മളെ ഇന്ന് പിടികൂടിയിരിക്കുന്ന ഈ രാഷ്ട്രീയ ദയനീയ അവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ മാർക്സിനെയും ഗാന്ധിയെയും പോലെ തന്നെ അംബേദ്കർക്കും മുന്നിലേക്ക് വരേണ്ടിയിരിക്കുന്നു എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. അത് ഗാന്ധിയും അംബേദ്കറും ഇത് കൊണ്ടുവന്നതിൽ ഈ മൂല്യങ്ങളെ തന്നെ അവർ വികസിപ്പിച്ചത് രണ്ട് തരത്തിലാണ്. അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ആ രണ്ട് തരത്തിലാണെന്ന് വെച്ചാൽ അംബേദ്കർ ഇത് കൊണ്ടുവന്നത് സ്വാഭിമാനം എന്ന രീതിയിലാണ്. ദളിതൻ സ്വയം ദളിതനായെന്നാണെന്നുള്ള ചിന്ത ഉപേക്ഷിക്കുക, അവൻ മനുഷ്യനാണ്, തുല്യനാണ് എന്നുള്ളതാണ്, ഇക്വാളിറ്റിയാണ് എന്ന പ്രിൻസിപ്പിളിനാണ്, നമ്മുടെ ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിളിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് ഇക്വാളിറ്റിക്കാണ് അംബേദ്കർ. അങ്ങനെ തുല്യതയിലേക്ക് വരിക, അതാണ് സ്വാഭിമാനം എന്ന് പറയുന്നത്. നമ്മുടെ വൈകുണ്ഠസ്വാമിയൊക്കെ ചെയ്തിരുന്നത് അങ്ങനെയാണ്. വൈകുണ്ഠസ്വാമിയുടെയൊക്കെ അതിനൊക്കെ വളരെ മുമ്പാണ് സ്വാഭിമാന പ്രസ്ഥാനം എന്ന് പറയുന്നത് ഉണ്ടാക്കിയത്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം കണ്ണാടി പ്രതിഷ്ഠിച്ചിട്ട്, കണ്ണാടിയാണല്ലോ വൈകുണ്ഠസ്വാമികൾ പ്രതിഷ്ഠിക്കുന്നത്, കണ്ണാടി പ്രതിഷ്ഠിച്ചിട്ട് നാടാന്മാരോട് ആ കണ്ണാടിയുടെ മുമ്പിൽ പോയി വെറുതെ നിൽക്കാനല്ല പറഞ്ഞത്, തലയിൽ കെട്ടുകെട്ടി നിൽക്കാനാണ് പറഞ്ഞത്. കാരണം നായന്മാരുടെ മുമ്പിൽ നാടാന്മാർക്ക് തലയെക്കെട്ട് കെട്ടാൻ പറ്റില്ല, അതാണ്. അപ്പോൾ തൻ്റെ തന്നെ പ്രതിബിംബത്തിൻ്റെ മുമ്പിൽ തലയെക്കെട്ട് കെട്ടി നിൽക്കുക എന്നതാണ്, ഇത് സ്വാഭിമാനമാണ് തിരിച്ചെടുക്കുക. ഇതൊക്കെ ആ തരത്തിലുള്ള ജാതിപരമായ അപകർഷക്കെതിരായിട്ടുള്ള ഫൈറ്റ്, ഇതുപോലുള്ള പ്രസ്ഥാനങ്ങളാണ് ഇത്തരത്തിലുള്ള സ്വാഭിമാനം. ആ സ്വാഭിമാനത്തിന് ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം, അത് പറയാതിരിക്കുന്നത് ശരിയല്ല, ദളിതർ എന്ന് പറയുന്നവർ ഈ ബ്രിട്ടീഷ് കാലഘട്ടത്തിന് മുമ്പ്, ബ്രിട്ടീഷ് കാലഘട്ടം ഞാൻ കഴിഞ്ഞ ദിവസം വിവരിച്ചതാണത്, ബ്രിട്ടീഷ് കാലഘട്ടത്തിലാണ് അവർ തെണ്ടികളായി മാറുന്നത്, ഒരവകാശവും ഇല്ലാത്തവരായി മാറുന്നത്. ആ ബ്രിട്ടീഷ് കാലഘട്ടത്തിന് മുമ്പ് ഇന്ത്യയുടെ ആത്മാവായിരുന്നു അവർ, അതാണ്. ഇന്ത്യയിലെ എല്ലാ മഹത്തായ കരകൗശലങ്ങളുടെയും തുണിനെയ്ത്ത് പോലുള്ള അത്ഭുതങ്ങളുടെയും എല്ലാം ഉടമകളായിരുന്നു. ഇങ്ങനെ അത്ഭുതകരമായ സിദ്ധികളുള്ള ആളുകളായിരുന്നു. അവർക്ക് മഹത്തായ സംഗീതം ഉണ്ടായിരുന്നാൽ വെറുതെയല്ല അത്, അവർ നമ്മൾ ചേരി നിവാസികളും ദളിതരും തമ്മിലാണ് ഇപ്പം കമ്പയർ ചെയ്യുന്നത്. അവരങ്ങനെ ചേരി നിവാസികളായിരുന്നില്ല, അവർക്ക് മഹത്തായ വൈദ്യശാസ്ത്രം ഉണ്ടായിരുന്നു, സംഗീതശാസ്ത്രം ഉണ്ടായിരുന്നു, അവർക്ക് വലിയ കൈവേലകൾ ഉണ്ടായിരുന്നു. അതിലെല്ലാം ലോകത്തിലെ ഏത് ജനതയെയും വെല്ലാൻ പോകുന്ന സിദ്ധികളുണ്ടായിരുന്നു, അത്തരം സിദ്ധികളാണ് അവർക്ക് ഉള്ളത്. ഇത്തരം സിദ്ധികളുള്ള ഒരു മഹാജനതയെയാണ് ഇവർ ചേരി നിവാസികളാക്കി മാറ്റിയത്. അപ്പം ഈ സിദ്ധികളെക്കുറിച്ച് ഓർമ്മ വേണം. ഇപ്പോഴത്തെ ദളിത് നേതാക്കന്മാർ, ഐഡൻറ്റിറ്റി പൊളിറ്റിക്സിൻ്റെ ആളുകൾ ഇവരെ ഇപ്പോഴും ചേരി നിവാസികളായിട്ട് തന്നെയാണ് കാണുന്നത്. ഇപ്പം ചേരി നിവാസികളായിട്ടായിരിക്കും, പക്ഷേ അവരുടെ ആത്മാഭിമാനം ഏതൊരു ബ്രാഹ്മണനിലും കുറയാത്ത ആത്മീയ മഹത്വം, ആത്മമഹത്വമാണ് ഏത് ദളിതനും ഉണ്ടായിരുന്നത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതാണത്, ശങ്കരാചാര്യരെതിരെ വന്ന് വഴിമാറൂ എന്ന് പറഞ്ഞപ്പോൾ ആര് മാറണമെന്ന് ചോദിക്കണമെങ്കിൽ ആലോചിച്ച് നോക്കണം, അതൊരു പേടിച്ചോടുന്ന പറയന് ചേരില്ല. അത്
ഹോയ് എന്ന് ശബ്ദം കേട്ട ഉടനെ തന്നെ പേടിച്ച് ഒളിക്കുന്ന പറയന് പറ്റില്ല, നിന്ന് ചോദിക്കുന്നവൻ. അങ്ങനെയുള്ള പറയനായിരുന്നു പണ്ടത്തെ പറയൻ, ശങ്കരാചാര്യരെ ഉത്തരം മുട്ടിച്ചവൻ. സർവജ്ഞപീഠം കയറിയവനാണല്ലോ, ഉത്തരം മുട്ടിച്ചവനാണ്. അങ്ങനെയുള്ള പറയന്മാരുടെ രാജ്യമാണിത്. അതാണ് തിരിച്ചറിയേണ്ടത്. ആ പറയത്വത്തെ തിരിച്ചെടുക്കണം, അതിനെ ആഘോഷിക്കണം, അതാണ് വേണ്ടത്. അങ്ങനെ മാറ്റണം. ഇതിന് ഈ രീതിയിൽ ഉള്ള ഒരു സ്വാത്മാഭിമാന പ്രസ്ഥാനം അംബേദ്കർ ഉയർത്തിയെടുത്തിരുന്നു. അതുപോലെ തന്നെ അതിന് ശക്തി പകരുന്ന ഒന്നാണ് ഗാന്ധി കൊണ്ടുവന്ന ഒരു പദ്ധതി എന്ന് പറയുന്നത്. ഗാന്ധി പറഞ്ഞത് ഇന്ന് നമുക്കത് ഈ ബി ജെ പിയുടെ വളർച്ചയുടെ പശ്ചാത്തലത്തിൽ വളരെ കാര്യമായി ഓർക്കാവുന്നതാണ്. കാരണം ദളിതരെ മാത്രമായി, അത് പൂനെ പാക്റ്റിലും അത് അന്തർഭവിച്ചിട്ടുണ്ട് ആ പ്രശ്നം, ദളിതരെ മാത്രമായി മോചിപ്പിക്കാൻ കഴിയില്ല എന്നത്. കാരണം ദളിതനും സവർണ ഹിന്ദുവും തമ്മിലുള്ള ഒരു ടൈയപ്പാണ് അയിത്തം എന്നത്. അവർ രണ്ട് കൂട്ടരുമാണ്. അപ്പം രണ്ട് കൂട്ടരുമായിട്ടുള്ളൊരു ബന്ധമാണ് ഈ ദളിതാവസ്ഥ എന്ന് പറയുന്നത്. ഈ രണ്ട് കൂട്ടരിൽ ഒരു കൂട്ടരെ മാത്രമായിട്ട് മോചിപ്പിക്കാൻ പറ്റില്ല. അവർ വൈരുദ്ധ്യം സൃഷ്ടിച്ച് ഇപ്പം ദളിതരെ ശക്തിപ്പെടുത്തി സായുധരാക്കുന്നു എന്നിരിക്കട്ടെ, ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദു ഭൂരിപക്ഷത്തെ കൊന്നൊടുക്കി ദളിത രാജ്യം സ്ഥാപിക്കാൻ പറ്റുമോ? അതാണ്, വേറൊരു രാജ്യം ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പോൾ ഈ ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളെയും അവരുടെ പാപത്തെക്കുറിച്ച് ബോധമുള്ളവരാക്കണം, അവരെ പരിവർത്തിപ്പിക്കണം. ആ പരിവർത്തനം എന്ന് പറയുന്നതിലൂടെയാണ് സ്വയം ആത്മബോധത്തിലേക്ക് ദളിതരും ഉയരുക എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു അപരനെ ഉൾക്കൊള്ളാനുള്ള ശക്തി, അതാണ്, അപരനെ ശത്രുവായി കാണാനല്ല, അപരനെ ഉൾക്കൊള്ളാനുള്ള ഒരു ശക്തി ദളിതർക്ക് ഉണ്ടാവണം എന്ന രീതിയിലാണ് ഒരു പരിവർത്തന സിദ്ധാന്തമാണ് ഗാന്ധി ഉന്നയിച്ചത്. അപ്പോൾ ഈ പരിവർത്തന സിദ്ധാന്തവും ഈ സ്വാഭിമാന പ്രസ്ഥാനവും തമ്മിൽ ഒരുമിച്ച് ചേരുമ്പോൾ, ഒരുപക്ഷേ അംബേദ്കറും ഗാന്ധിയും ജീവിച്ചിരുന്നെങ്കിൽ അടുത്ത ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യൻ വിമോചന സമരത്തിൻ്റെ അടുത്ത ചൂടുകൾ, അടുത്ത അതിൻ്റെ അധിഷ്ഠാനങ്ങളൊക്കെ ഇതാകുമായിരുന്നു എന്നാണ്. ഇനിയും നമുക്ക് പ്രത്യാശിക്കാം. കാലം പോയിട്ടില്ല, കാര്യങ്ങൾ മാറി വരികയാണ്. അപ്പം അതുകൊണ്ട് ഇത്തരം അടിസ്ഥാനങ്ങളിൽ മാർസും ഗാന്ധിയും അംബേദ്കറും ഇതാ ഒരുമിക്കാൻ പോവുകയാണ്. അതിൻ്റെ പശ്ചാത്തലമാണ് ഞാൻ കഴിഞ്ഞ 3 ദിവസമായി ഇവിടെ നിങ്ങളുടെ മുമ്പിൽ വിവരിക്കാൻ ശ്രമിച്ചത്. ഇവിടെ ഈ പ്രസംഗം ഈ 3 ദിവസവും ശ്രദ്ധയോടെ, എൻ്റെ നീണ്ട പ്രസംഗങ്ങൾ എന്ന് പറയാം, ഒരു വിരസമായ പ്രസംഗങ്ങളാണ് എൻ്റെ. കാരണം ഒരാൾ കഴിഞ്ഞ ദിവസം വന്ന് പറഞ്ഞു, സാർ ഇടയ്ക്കിടയ്ക്ക് ഒരു ഫലിതം പറയണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കാരണം ഈ വലിയ പ്രസംഗങ്ങളൊക്കെ അങ്ങനെ ഉണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഫലിതം അവർ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരും. ഞാൻ പറയും, എനിക്ക് ഞാനൊരു എൻ്റർടൈനർ അല്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ പ്രസംഗം എൻ്റർടൈൻമെൻ്റ് ആയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. കാരണം ആളുകൾ കഥാപ്രസംഗം പണ്ട് കേൾക്കുന്നത് പോലെ കഥാപ്രസംഗം കേട്ട് രസിക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. അപ്പം കഥാപ്രസംഗം മോശമെന്നല്ല ഞാൻ പറയുന്നത്, അതായത് രസിക്കാനത് വേണമല്ലോ. പക്ഷെ എനിക്കത് കഴിയില്ല. ഫലിതം വരികയാണെങ്കിൽ പറയാം, എന്നല്ലാതെ നമുക്ക് ഫലിതം ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അതുപോലെ അതാണ് വിരസമായ ഈ പ്രസംഗം. 1.5 മണിക്കൂറൊക്കെ നീളുന്ന ഈ പ്രഭാഷണം കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ വളരെയധികം നന്ദി പറയുകയാണ്. ഒരുപക്ഷെ തൃശ്ശൂരിനെ കുറിച്ച് തന്നെ എനിക്ക് അഭിമാനം തോന്നുകയാണ്. നേരത്തെ സുദർശൻ ഇവിടെ പറഞ്ഞതുപോലെ ഇത്രയും 3 ദിവസമൊക്കെ ഇത് ഒരുപക്ഷെ തിരുവനന്തപുരത്താണ് ഇങ്ങനെ ഒരു പ്രഭാഷണ പരമ്പര സംഘടിപ്പിച്ചിരുന്നതെങ്കിൽ ഇയാളൊന്നും ഉണ്ടാവില്ല. ബി ജെ ടി ഹാളിലൊക്കെ ഒരു 12 പേരുണ്ടാവും. അതാണ് ഇപ്പം ഞാൻ തന്നെ ഇതേ പ്രസംഗം തിരുവനന്തപുരത്ത് നടത്തുന്നിരിക്കട്ടെ, ആളും ഉണ്ടാവില്ല. ഒരു 20-30 പേര് കഷ്ടിച്ച് എന്നോടുള്ള ഒരു സ്നേഹം കൊണ്ട് വന്നിരുന്നു എന്നിരിക്കും. പക്ഷെ ഇങ്ങനെ ക്ഷമയോടുകൂടി ഇത് കേൾക്കുകയും ഇതിൻ്റെയൊക്കെ എന്നെ പറ്റിയൊക്കെ ചിന്തിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് നന്ദി. അതിനൊക്കെ ഉപരിയായിട്ട് ഞാൻ ഈ പ്രസംഗത്തിന് എന്നെ ഇവിടെ ക്ഷണിച്ച്, അതാണ് ഒരർത്ഥത്തിൽ എന്നെ ആദരിച്ച എന്ന് പറയാം, അഴീക്കോട് പ്രസംഗത്തിന് സ്മാരക പ്രഭാഷണത്തിന് ക്ഷണിച്ച് എന്നെ ആദരിച്ച വൈശാഖം മാഷ്ക്കും എൻ്റെ സുഹൃത്ത് കെ പി മോഹനും ഞാൻ വളരെ ഹൃദയപൂർവ്വമായി നന്ദി പറയുകയാണ്. നിങ്ങൾക്ക് നമസ്കാരം.